ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلِّ على رسولك سيدنا محمد وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين قال سيدنا محمد صلى الله عليه وسلم خياركم خياركم للنسائكم إليك يا ربي قد وجهت حاجاتي وجئت بابك يا ربي برعباتي أنت العليم بما يجري الضمير به يا عالم الغيب علام الخفيات اقضي الحوائج لي ربي فلست أرى سواك يا ربي من قال لي حاجاتي واعلموا يا أمة سيدنا ومولانا محمد بهمان آدرب الله സ്റ്റേജിലെ സന്നിഹിതരായ ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ്, ആദരണീയനായ മുദരിസ് ഉസ്താദ്, മഹല്ല് ജമാഅത്തിന്റെയും ഉറൂസ് കമ്മിറ്റിയുടെയും ഭാരവാഹികളെ, പ്രിയപ്പെട്ട മുതഅല്ലിം സഹോദരന്മാരെ, ബഹുമാന്യ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഇച്ചിലങ്കോട് പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സ്വഹാബി ബദ്യൻ റാഫിഉ ഇബ്നു ഹബീബ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു തങ്ങളവർഗങ്ങളുടെയും അവിടത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ആറ് മഹാന്മാരുടെയും ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സദുദ്ദേശങ്ങളെ മുഴുവനും സഫലീകരിച്ചു തരുമാറാവട്ടെ. ഈ മഹത്തായ മദ്രസയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു അവന്റെ നിരവധി നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും നാമുമായി ബന്ധപ്പെട്ടവരെയും നമ്മുടെ ദുആ ചെയ്യാൻ വസീലി ചെയ്തവരെയും നാം ഇഷ്ടപ്പെടുന്നവരെയും നമ്മെ പ്രിയപ്പെടുന്നവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.
ഉറൂസ് മുബാറക്കിനെ സഹായിക്കുന്ന പരിശുദ്ധ ദീനീ സംരംഭങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഈ മഹത്തായ മജ്ലിസിന്റെയും സ്ഥലത്തിന്റെയും മഹാന്മാരുടെയും ബർക്കത്ത് കൊണ്ട് അല്ലാഹു അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇശലങ്കോട് മാലിക് ദീനാർ ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ട് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരിപാടി 5 വർഷങ്ങൾ ഇടപെട്ടുകൊണ്ട് കാലങ്ങളോളമായി നമ്മുടെ ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തോടുകൂടി ഇന്നത്തെ ദിവസത്തിൽ ഈ മഹാന്മാരുടെ അരികത്ത് നിങ്ങളുടെ ഒത്തു പങ്കെടുക്കാൻ തൗഫീഖ് നൽകിയത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അതിലേറെ അർപ്പണ ബോധത്തോടുകൂടി മനസ്സിലാക്കുകയും പഠിച്ച തമ്പുരാനെ സ്തുതിക്കുകയുമാണ്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളോളം നടക്കുന്ന ഈ ഉറൂസിന്റെ 14-ാം ദിവസത്തിൽ ഇന്ന് കഴിഞ്ഞ് തുടർന്നുള്ള ദിവസങ്ങളിലുമായി ഒരു മാസക്കാലം കേരളത്തിൽ പ്രഗത്ഭരായ ഒട്ടേറെ പണ്ഡിതന്മാർ ഇവിടെ വഴന്നു പറയാൻ വേണ്ടി വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയാണ്. ഇച്ചിലങ്കോട് പ്രദേശത്തിന്റെ മണ്ണും മനസ്സും മനസ്സിലാക്കിയവരൊക്കെ ഇവിടെ ഉറൂസ് നടക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് ക്ഷണിക്കപ്പെട്ടാൽ തീർച്ചയായും വരുമെന്ന കാര്യം തീർച്ചയാണ്. കർണാടകയിലും കേരളത്തിലും ഒക്കെ പ്രസിദ്ധിയാർജിച്ചിട്ടുള്ള ഒരു മക്കാമാണ് ഇച്ചിലങ്കോട് മക്കാം ശരീഫ്. ഇത് ഇവിടെ വന്ന് അനുഭവിക്കുന്നവർക്കും അല്ലാതെ പല ആളുകൾക്കും പുറമെ നാടിലുള്ളവർക്കൊക്കെ ഇച്ചിലങ്കോട് മക്കാം ഉറൂസിനെ ബന്ധപ്പെട്ടുകൊണ്ട് പല ഉസ്താദുമാരും ഇവിടെ വന്നു പോകുന്നവർ നേരത്തെ ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് പറഞ്ഞതുപോലെ ഇവിടുത്തെ സത്യങ്ങൾ ബോധ്യപ്പെട്ടവർ പലരും പല വേദികളിലും പറയുമ്പോൾ അത് മനസ്സിലാക്കി പലരും ദിനം പ്രതി ഈ മക്കാമിലേക്ക് ഫാത്തിഹ സൂറത്തുകൾ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന പതിവ് പലർക്കുമുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അത്തരമൊരു സ്ഥിതിവിശേഷത്തിൽ മഹാന്മാരായ സ്വഹാബിമാർ മഹാന്മാരുടെ സ്വഹാബിമാരുടെ കൂടെയുള്ളവർ അവർ ഇവിടെ ഇസ്ലാം ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന് ഈ ഇച്ചിലങ്കോട് പ്രദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ദീനി ദഅ്‌വാ പ്രവർത്തനങ്ങൾ നടത്തി ഇവിടെ അന്ത്യവിശ്രമം കൊണ്ട് അവർ ജീവിച്ച കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ വഫാത്തിന്റെ ശേഷം അവർ ദീനി ദഅ്‌വത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും പരിശുദ്ധ ഇസ്ലാമിന്റെ ശുഹദാക്കളും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വഫാത്തിന്റെ ശേഷം അവർ ദീനി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തും. അവർ ഒരു തിരശ്ശീലക്ക് പിറകിലേക്ക് മറഞ്ഞു നിൽക്കുന്നു തൽക്കാലം എന്ന് മാത്രം. അതുകൊണ്ട് അവർ ജീവിതകാലത്ത് 100 വയസ്സിന്റെ താഴെ ജീവിച്ചെങ്കിൽ അവരുടെ ആത്മീയ തസവുഫിന്റെ മേഖലയിൽ വിദായത്തിന്റെ മർത്തബയിലും കുറച്ചു കാലത്ത് ജീവിച്ചപ്പോൾ അവർ നാടിനും സമൂഹത്തിനും സമുദായത്തിനും ചെയ്തിട്ടുള്ള സേവനത്തെക്കാൾ കൂടുതൽ ആ പുണ്യാത്മാക്കൾ വഫാത്തിന്റെ ശേഷം അവരുടെ അർവാഹുകൾ ഇവിടെ ചുറ്റി നിന്നുകൊണ്ട് തന്നെ ദീനി ദഅ്‌വാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഉറൂസ് മുബാറക്കും. ഉറൂസ് മുബാറക്കിനോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ ദീനി സംരംഭങ്ങൾ പള്ളി ദർസ് മദ്രസ അതുപോലെ തന്നെ ഇവിടെ വരാൻ പോകുന്ന അഗതി അനാഥ മന്ദിരം അങ്ങനെ ഒരുപാട് പള്ളികളും ഒരുപാട് മദ്രസകളും ഇതോട് ചേർന്നുകൊണ്ടും ദീനി ദഅ്‌വത്തിന്റെ ഭാഗമായി പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി ഈ മഹാന്മാർ ഇപ്പോഴും നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ വഫാത്തിന്റെ ശേഷവും അവർ ദീനി സന്ദേശമാണ് നമ്മിലേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ തിരുനോട്ടം അവരുടെ നേതൃത്വം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അവർ തൽക്കാലം മണ്ണിന്റെ അടിയിലേക്ക് നീങ്ങി നിൽക്കുകയാണ്. അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. ആ വിശ്വാസ പ്രകാരമാകുന്നത് കൊണ്ടാണ് എപ്പോഴും നമ്മളൊരു പ്രശ്നം നേരിടുന്ന സമയത്ത് അവരുടെ അരികത്ത് വരുന്നത്, അവരുടെ ചാരത്ത് നിൽക്കുന്നത്. അവരുടെ അടുത്ത് ചെല്ലും തോറും അതിന്റെ മണ്ണിന്റെ ശ്രേഷ്ഠത വർദ്ധിക്കുകയാണ്.
മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിന്നുകൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രയാണം നടത്തി. മസ്ജിദുൽ അഖ്സയിൽ നിന്നുകൊണ്ട് ഏഴാകാശത്തേക്ക് കയറിപ്പോയിട്ടുള്ള ഇസ്റാ മിഅ്റാജ് രാത്രി റജബ മാസത്തിലാണ് നടന്നത്. ആ റജബ മാസത്തിലെ ആ രാത്രി നമ്മൾ ഏതാനും ദിവസങ്ങൾക്കകം വരാൻ പോവുകയാണ്. ആ ഇസ്റാ മിഅ്റാജ് നടത്തിയ ആ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്ര അയക്കാൻ വേണ്ടി ഒരു ഇടത്താവടമായി കണ്ടെത്തിയത് മസ്ജിദുൽ അഖ്സയാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈല മിനൽ മസ്ജിദുൽ ഹറാം ഇലൽ മസ്ജിദുൽ അഖ്സല്ലദി ബാറകനാ ഹൗലഹു. മസ്ജിദുൽ അഖ്സയിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്നുകൊണ്ട് പ്രയാണം നടത്തി. എന്നിട്ട് മസ്ജിദുൽ അഖ്സയെ തെരഞ്ഞെടുത്തത് മസ്ജിദുൽ അഖ്സയിൽ നിന്നുകൊണ്ട് ഹബീബ് സയ്യിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയാണ് ആകാശത്തേക്ക് നടത്തിയത്. മസ്ജിദുൽ അഖ്സയെ അല്ലാഹു തആല പ്രത്യേകമായി കൊണ്ട് കരുതിയത് ബാറകനാ ഹൗലഹു. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും അല്ലാഹു ബർക്കത്ത് ചെയ്തു, നാം ബർക്കത്ത് ചെയ്തു എന്ന് അല്ലാഹു പറയുകയാണ്. മസ്ജിദുൽ അഖ്സയുടെ ഉള്ളിലുള്ള ബർക്കത്ത് നമുക്കൊക്കെ മനസ്സിലാകും. മസ്ജിദുൽ അഖ്സയും മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും ആ മൂന്ന് സ്ഥലത്തിന്റെയും അകത്തുള്ള ബർക്കത്ത് മഹാനായ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെല്ലാ പള്ളികളിൽ നിന്നുകൊണ്ട് മൂന്ന് പള്ളിയെ വേർതിരിച്ചുകൊണ്ട് കാണിച്ച് അവിടെ ഇത്തിക്കാഫിരിക്കുന്നതിനും അവിടെ നിസ്കരിക്കുന്നതിനും അവിടെ ബർക്കത്തെടുക്കുന്നതിനും ഒക്കെ പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള പദവിയും അധികാരങ്ങളും ശ്രേഷ്ഠതയുടെ ഗുണമേന്മയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അത് മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലാണ്, അത് മസ്ജിദുൽ അഖ്സയുടെ ഉള്ളിലാണ്, അത് മസ്ജിദുൽ നബവിയുടെ ഉള്ളിലാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്രയയക്കാൻ മസ്ജിദുൽ അഖ്സയെ തെരഞ്ഞെടുക്കാനുള്ള കാരണം മസ്ജിദുൽ അഖ്സയുടെ ഉള്ളിൽ ഉള്ള പവിത്രത അല്ല, മസ്ജിദുൽ അഖ്സന്റെ അകത്തുള്ള പവിത്രതയല്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹു പറയേണ്ടത് ബാറക്കിന ഫീഹി അല്ലെങ്കിൽ ബാറക്കിന മിൻഹു എന്നാണ്. അല്ലാഹു മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും അതിന്റെ പുറത്ത് ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് പേരെടുത്ത് പറഞ്ഞ മൂന്ന് പള്ളിക്കുള്ള ബർക്കത്തല്ല, പേരെടുത്ത് പറഞ്ഞ മസ്ജിദുകളിൽ നിന്നുകൊണ്ട് ശ്രേഷ്ഠകരമായിട്ടുള്ള മൂന്ന് പള്ളികളെ റസൂലുള്ള വേർതിരിച്ചു പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠത അല്ല, അത് പള്ളിക്കുള്ള ബർക്കത്താണ്. പക്ഷെ പള്ളിയുടെ ചുറ്റുമുള്ള ബർക്കത്ത് മഹാന്മാർ അതേ സംബന്ധിച്ചുകൊണ്ട് വിശദീകരിക്കുന്നത് പരിശുദ്ധമായിരിക്കുന്ന മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും മഹാന്മാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും കബറുകളാണ്, അവരുടെ മക്ബറകളാണ്. ആ മക്ബറകൾ അവിടെ ഉള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധൈര്യസമേതം യാത്രക്കയക്കാൻ വേണ്ടി ആ സ്ഥലത്തെ അല്ലാഹു തെരഞ്ഞെടുത്തത്. അതിന്റെ അർത്ഥം മഹാന്മാർ അന്ത്യവിഷമങ്ങളും കൊള്ളുന്ന സ്ഥലം, ഔലിയാക്കന്മാർ കിടക്കുന്ന സ്ഥലം, സ്വഹാബത്ത് കിടക്കുന്ന സ്ഥലം, താബികൾ കിടക്കുന്ന സ്ഥലം, തബഊ താബിഈങ്ങൾ കിടക്കുന്ന സ്ഥലം, ആ സ്ഥലം മഹാന്മാർ കിടക്കുന്ന സ്ഥലം, ആ സ്ഥലത്ത് തന്നെ ബർക്കത്തുണ്ട്. ആ സ്ഥലത്ത് ചെന്ന് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം തരും. ആ സ്ഥലത്തിരുന്നുകൊണ്ട് ദിക്റു ചൊല്ലിയാൽ പ്രത്യേക ശ്രേഷ്ഠതയുണ്ടാകും. ആ സ്ഥലത്തിരുന്നുകൊണ്ട് ഖുർആൻ ഓതിയാൽ സാധാരണയിൽ മറ്റു സ്ഥലത്തേക്കാൾ ശ്രേഷ്ഠതയുണ്ടാകും. ആ സ്ഥലത്ത് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് പ്രത്യേക സ്ഥലമുണ്ടാകും. അതുകൊണ്ട് മഹാന്മാരായ ആരിഫീങ്ങളുടെയും സ്വഹാബത്തിന്റെയും സ്ഥലത്ത് അവർ കിടക്കുന്ന സ്ഥലത്തിന്റെ അരികത്ത് നിൽക്കുന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് ശ്രേഷ്ഠമായി കൽപ്പിച്ചിരുന്ന പാഠമാണ്. ആ പാഠത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഇവിടെ നിൽക്കുന്നത്. ഉറൂസ് എന്ന് പറയുന്നത് പുതുമണവാളനെ വരവേൽക്കുകയാണ്. പുതുമണവാളനാണ് ഈ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ഇവിടെ മുടക്കിക്കൊണ്ട് അലങ്കാരം, ഇത്രയും നല്ല വർണ്ണം, ഇത്രയും നല്ല ചായം, ഇത്രയും നല്ല പന്തൽ, ഇതൊക്കെ നമ്മൾ ഒരുക്കിയത് മണവാളനെ വരവേൽക്കുക എന്ന പോലെ മഹാന്മാരായ ആരിഫീങ്ങളുടെ ഖബർസ്ഥാനുകളിൽ അവർ മറവിട്ട് കിടക്കുന്നുണ്ടെന്ന നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചമയലാണ്, ഒരു അലങ്കാരമാണ്. അതുകൊണ്ട് ഇത് ദൂർത്തല്ല. എത്ര ഇതിനു വേണ്ടി പണം ചെലവഴിച്ചാലും ആരിഫീങ്ങളെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുകയും പൊരുത്തപ്പെടുകയും ചെയ്യുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതെല്ലാം നമ്മിൽ നിന്നുകൊണ്ട് കബൂൽ ചെയ്യുമാറാവട്ടെ, ഇതൊക്കെ അല്ലാഹു നമ്മിൽ നിന്നുകൊണ്ട് സ്വീകരിക്കുമാറാവട്ടെ. മറ്റൊരു പ്രത്യേകത ഇതിനുള്ളത്
നമ്മുടെ എല്ലാവരുടെയും ഒരു മനസ്സുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ടും ഈ ഇച്ചനങ്കോട് പ്രദേശത്ത് മഹാന്മാരുടെ അരികത്ത് നമ്മളെല്ലാം ഒന്നാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഒന്നാണ്. എല്ലാവരും വലിയ മനസ്സോടുകൂടി വലിയ സന്തോഷത്തോടുകൂടി ഇവിടെ നിലകൊള്ളുകയാണ്. ഞാൻ ഓർക്കുന്നത് ഈ ഒരു സന്ദേശം നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും ഇത് വ്യാപിക്കട്ടെ, ഇത് പരക്കട്ടെ. ഈ സൗഹൃദം, ഈ സ്നേഹൈക്യം, ഈ സ്നേഹസുന്ദരമായ സംഗമം അള്ളാഹു നമ്മുടെ നാടുകളിലൊക്കെ നിലനിർത്തി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാനൊരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി നോട്ടീസിൽ അറിയിച്ചിട്ടുള്ളത്, എനിക്ക് അർപ്പിക്കപ്പെട്ടിട്ടുള്ളത് കുടുംബജീവിതം എന്ന വിഷയമാണ്. കുടുംബജീവിതം അള്ളാഹു ഏറ്റവും അനുഗ്രഹം നൽകിയിട്ടുള്ളൊരു മേഖലയാണ് കുടുംബം. നമ്മളെല്ലാം കുടുംബത്തിലെ അംഗങ്ങളാണ്. കുടുംബത്തിൽ അംഗങ്ങളല്ലാത്തവർ ആരും ഒരുപക്ഷെ ഈ സദസ്സിൽ ഉണ്ടാവില്ല. ഒരുപക്ഷെ കുടുംബത്തിലെ മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മക്കള് അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അനിയൻ അങ്ങനെ ഏതെങ്കിലും ഒക്കെ മേഖലകളിൽ, അല്ലെങ്കിൽ ഒരാൾ തന്നെ വിവിധ മേഖലകളിൽ ഓരോരോ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുന്നവരാണ്. അതത് കുടുംബങ്ങളിൽ അതത് മേഖലകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ ഇസ്ലാം അവർക്ക് നിശ്ചിതമായിരിക്കുന്ന റോളുകൾ നൽകിയിട്ടുണ്ട്. പിതാവ് പിതാവിന്റെ വിധത്തിലും, ഭർത്താവ് ഭർത്താവിന്റെ വിധത്തിലും, മാതാവ് മാതാവിന്റെ വിധത്തിലും, ഭാര്യ ഭാര്യയുടെ വിധത്തിലും അവരവരുടെ റോളുകൾ നിർവഹിക്കുമ്പോൾ മാത്രമാണ് കൂടുമ്പോൾ ഇമ്പം ചേരുന്നത്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുമ്പോഴാണ് കുടുംബം വരുന്നത്. കൂടുമ്പോൾ കലാപം കുടുംബമല്ല, കൂടിച്ചേരുമ്പോൾ പ്രശ്നങ്ങൾ കുടുംബമല്ല, കൂടിച്ചേരുമ്പോൾ പാരകൾ കുടുംബമല്ല, കൂടിച്ചേരുമ്പോൾ സ്പർദ്ധകൾ കുടുംബമല്ല, കൂടിച്ചേരുമ്പോൾ ഇമ്പം അതാണ് കുടുംബം. അതുണ്ടാക്കുക എന്നതാണ് ഇസ്ലാമിലെ കുടുംബത്തിന്റെ കാതലായ വശം. ഒരുപാട് മേഖലകൾ കുടുംബങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു വരും. എല്ലാം പറയുക എന്നത് നമ്മുടെ ഈ കുറഞ്ഞ സമയത്ത് സാധ്യമല്ല. കുടുംബത്തിന്റെ ഒന്നാം സ്റ്റേജ് വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. വിവാഹം ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള ഒരു സൽക്കർമ്മമാണ്. വിവാഹം കഴിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കടമ നിർവഹിക്കലാണ്. വിവാഹം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ മാറി നിൽക്കുന്നത് ഒരിക്കലും പുണ്യമായി ഇസ്ലാം കരുതിയിട്ടില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിൽ ജീവിതകാലത്ത് ഞാൻ ഭാര്യയെ സ്വീകരിക്കില്ല, സ്ത്രീ സ്പർശം നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതമുടനീളം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന, വിശ്വാസം പുണ്യമായി കരുതുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്ന പോലെ തന്നെ ജീവിതത്തിൽ എനിക്ക് ഈ പുരുഷബന്ധം വേണ്ട എന്ന് ജീവിതകാലം മുഴുവനും കന്യാസ്ത്രീയായി കഴിഞ്ഞുകൂടുന്നവർ മതങ്ങളുടെ പേരിൽ, ആചാരങ്ങളുടെ പേരിൽ വിശ്വാസപരമായി നമ്മുടെ ലോകത്തുണ്ട്. അങ്ങനെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് പുരുഷന് സ്ത്രീയെ തൊടില്ല എന്നോ, കന്യാസ്ത്രീ അനുഷ്ഠിച്ചുകൊണ്ട് സ്ത്രീ പുരുഷനെ തൊടില്ല എന്നോ പുണ്യമായി കരുതുന്ന മതം ഇസ്ലാമല്ല. ഇസ്ലാമിൽ ഇത് രണ്ടും ഇല്ല. രണ്ടുമില്ലെന്ന് മാത്രമല്ല, വിവാഹം കഴിക്കാനുള്ള പ്രായം, വിവാഹം കഴിക്കാനുള്ള ചുറ്റുപാട്, അതിനുള്ള സാന്ദർഭികത ഒത്തുവന്നതിന്റെ ശേഷം വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നവനെ പറ്റി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല, അവൻ എന്റെ സമുദായവുമായി ബന്ധപ്പെട്ടവനല്ല. വിവാഹം കഴിക്കാനുള്ള പ്രായത്തിൽ വിവാഹം കഴിക്കണം. അത് ഏറ്റെടുക്കുക വഴി വലിയൊരു ബാധ്യതയാണ് ചുമക്കുന്നുകൊണ്ട് വരുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തിനെ സംബന്ധിച്ചുകൊണ്ട് പഠിക്കാൻ സ്വഹാബിമാരുടെ ഒരു സംഘം റസൂലുള്ളാഹിന്റെ വീടിനെ സമീപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തിന്റെ ഗ്രേഡിനെ സംബന്ധിച്ചുകൊണ്ട് റസൂലുള്ളാഹി അർദ്ധരാത്രി സമയത്ത് പോലും നിസ്കാരത്തിൽ കഠിനാധ്വാനിയാകുന്നതിനെ സംബന്ധിച്ചുകൊണ്ട് കേട്ടപ്പോൾ വന്ന സംഘത്തിൽപ്പെട്ടവർ ചിലർ പറഞ്ഞു, ഞാൻ എന്റെ ജീവിതകാലത്തിന്റെ നല്ലൊരു ഭാഗം നിസ്കാരത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുകയും, വേറെ ചിലർ അവർ പറഞ്ഞു, ഒരു സ്വഹാബി പറഞ്ഞു, ഞാൻ എന്റെ ജീവിതകാലം മുഴുവനും നോമ്പ് നോൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വേറെ സ്വഹാബി പറഞ്ഞു, ഞാൻ
ഇനി മുതൽ എന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തുകയില്ല. ആ സമയം കൂടി പടച്ചറബിന് ഇബാദത്തെടുത്തുകൊണ്ട് ഞാൻ കഴിഞ്ഞുകൂടും. അള്ളാഹുവിന് വേണ്ടി നിസ്കാരത്തിലും നോമ്പിലും തക്ബീറിലും തഹ്ലീലുമായി കൊണ്ട് ഞാൻ കഴിഞ്ഞുകൂടും. അതുകൊണ്ട് എനിക്ക് ഭാര്യയുമായുള്ള ബന്ധം വേണ്ട, ഞാൻ അതുമായുള്ള ശാരീരിക ബന്ധം ഉപേക്ഷിക്കുകയാണ് എന്ന് തീരുമാനിച്ചു. ഈ വിവരം ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു. കേട്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെ നിസ്കരിക്കുന്നവനാണ്, ഞാൻ നിങ്ങളെക്കാൾ നിസ്കരിക്കുന്നവനാണ്, ഞാൻ നിങ്ങളെക്കാൾ ഇബാദത്ത് എടുക്കുന്നവനാണ്, ഞാൻ നിങ്ങളെക്കാൾ നോമ്പ് നോൽക്കുന്നവനാണ്, എന്നാൽ ഞാൻ ഭാര്യയുമായി കഴിഞ്ഞുകൂടുന്നവനാണ്, അവരോടൊപ്പം ശാരീരിക ബന്ധം പുലർത്തുന്നവനാണ്, അതാണ് എന്റെ ചര്യ. എന്റെ ചര്യ വിട്ടുകൊണ്ട് നിങ്ങൾ ആരും കളിക്കണ്ട. എന്റെ ചര്യ ഇസ്ലാമിൽ ഭാര്യയുമായി കഴിഞ്ഞുകൂടലാണ്. ആ ചര്യ വിട്ടു പോകുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം എന്നത് ഇസ്ലാമിലെ ചര്യയാണ്. അത് പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ള ഒരു ആനുകൂല്യമാണ്. ആ ആനുകൂല്യം ഉപയോഗപ്പെടുത്തുക എന്നത് ഇസ്ലാമിന്റെ കടമ നിർവഹിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തസവ്വജ ബിഇംറാതിൻ ഫഖദ് അഹറസ സുലുസൈ ദീനിഹി ഫലിയത്തഖില്ലാഹ ഫി സുലുസിൽ ബാഖി. ഒരാൾ ഒരു പെണ്ണിനെ നിക്കാഹിച്ചതോടുകൂടി, ഒരു പെണ്ണിനെ വധുവായി ഭാര്യയായി സ്വീകരിക്കുന്നതോടുകൂടി, ഇസ്ലാം അവനോട് കൽപ്പിച്ചിട്ടുള്ള മൂന്നിൽ രണ്ട് കാര്യം അവന് പൂർത്തീകരിക്കപ്പെട്ടു. ഫലിയത്തഖില്ലാഹ ഫി സുലുസിൽ ബാഖി, ബാക്കി വരുന്ന മൂന്നിൽ ഒരു ഭാഗത്തിന്റെ അവൻ തഖ്വയിൽ ജീവിക്കട്ടെ. ഇസ്ലാം ഭാഗം മൂന്നായി കൽപ്പിച്ചുകൊണ്ട് രണ്ട് ഭാഗം വിവാഹം കഴിക്കുന്നതിലൂടെ പൂർത്തിയായി കഴിഞ്ഞു. ഒരാൾ പുതുമണവാളനാകുന്നതോടുകൂടി, ഒരു പെണ്ണിന്റെ ഭർത്താവാകുന്നതോടുകൂടി, ഒരു പെണ്ണ് ഒരു ആണിന്റെ ഭാര്യയാകുന്നതോടുകൂടി ഇസ്ലാമിന്റെ മൂന്നിൽ രണ്ട് പൂർത്തിയായി. ബാക്കി വരുന്ന ഒരു കാര്യത്തിന് തഖ്വയാണ്. അവൻ തഖ്വയിൽ സൂക്ഷ്മതയിൽ ജീവിക്കട്ടെ എന്ന് സഫീഉനാ റസൂലുള്ളാഹി. ഇത്രയും വലിയ സ്ഥാനം എന്തിന് വിവാഹത്തിന് ഇസ്ലാം നാം നൽകി? ഇത്രയും വലിയ പവിത്രത എന്തുകൊണ്ട് വിവാഹത്തിന് ഇസ്ലാം കൽപ്പിച്ചു? പ്രധാന കാരണം, അത് നരകത്തിലേക്ക് കടക്കാതിരിക്കാൻ സ്വർഗത്തിലേക്കൊരു പാത്രയും ഒരുക്കലാണ്. നരകത്തിലേക്ക് പോവാതെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാണ് വിവാഹം. കാരണം, ദാഹിച്ച മനുഷ്യന്റെ ദാഹം മാറ്റുന്നതാണ് വെള്ളം. അപ്പൊ ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുക എന്നതാണ് പ്രകൃതി അള്ളാഹുവിന്റെ തീരുമാനം. വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം. അതിനാണ് അള്ളാഹു മനുഷ്യന് ദാഹം തന്നത്, അതിനാണ് കുടിക്കാൻ വെള്ളം തന്നത്. അള്ളാഹു തആല മനുഷ്യന് തന്നിട്ടുള്ളതാണ് വിശപ്പ്. അതിനാണ് അള്ളാഹു തആല വിശപ്പ് ശമിക്കാൻ വേണ്ടി ചുട്ടടക്കാനുള്ള വിശപ്പടക്കാനുള്ള ഭക്ഷണം അള്ളാഹു തആല തന്നിട്ടുള്ളത്. അപ്പൊ ദാഹിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതും വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതും അവൻ അള്ളാഹു നൽകിയിട്ടുള്ള പ്രകൃതി നൽകിയിട്ടുള്ളൊരു സൗകര്യമാണ്. എന്നാൽ മനുഷ്യന്റെ ജീവജാലങ്ങളുടെ ഒരു പ്രായത്തിൽ തന്റെ ഇണയെ പ്രാപിക്കാനുള്ള ശാരീരികപരമായ ഒരു ആഗ്രഹം, അത് വികാരമാണ്. ആ വികാരം അള്ളാഹു നൽകിയിട്ടുള്ള ഒരു കഴിവാണ്. അത് അള്ളാഹു തആല നൽകിയിട്ടുള്ള ഒരു നിഅമത്താണ്. മനുഷ്യനിൽ വികാരമുണ്ടാകുന്നത് അള്ളാഹുവിന്റെ നിഅമത്താണ്. ആ നിഅമത്തിനെ പുറംകാല് കൊണ്ട് തട്ടേണ്ടതല്ല, ആ നിയമത്തിനോട് മറികടക്കേണ്ടതല്ല. അള്ളാഹു തന്ന നിയമത്ത് അനുഭവിക്കുകയും അള്ളാഹുവിന്റെ നിയമത്തിന് നന്ദി കാണിക്കുകയും ചെയ്യേണ്ടത് അടിമകളുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നത്, അതുകൊണ്ടാണ് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് എന്ന പോലെ വികാരമുണ്ടാകുന്ന പ്രായത്തിൽ തന്റെ ഇണയെ പ്രാപിക്കാൻ പുരുഷന് സ്ത്രീയോയും സ്ത്രീ പുരുഷനെയും അങ്ങുമിങ്ങും ഇണചേരാൻ ശാരീരികം സുഖം ആസ്വദിക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള ഒരു നിയമത്താണ്. അത് ഷണ്ഡീകരിച്ചു നിർത്തേണ്ടതല്ല, അത് നഷ്ടപ്പെടുത്തേണ്ടതല്ല, അത് ഉപയോഗിക്കേണ്ടതും അത് ആസ്വദിക്കേണ്ടതുമാണ്. മനുഷ്യകുലത്തിനൊഴികെ ബാക്കി എല്ലാ കുലത്തിനും പ്രകൃതിപരമായ പരാഗണന ശക്തി, കായ്കനികൾ ഉണ്ടാകണമെങ്കിൽ, പുഷ്പങ്ങൾ പൂത്തുളയണമെന്നുണ്ടെങ്കിൽ പരാഗണം നടക്കണം. പുഷ്പങ്ങളിൽ ഭൂഭാഗവും പൂവിന്റെ പുല്ലിംഗ ഭാഗവും പൂവിന്റെ സ്ത്രീലിംഗ ഭാഗവും പരസ്പരം ഇണചേരുമ്പോൾ മാത്രമാണ്, അഥവാ പരാഗണം സംസർഗം നടക്കുമ്പോൾ മാത്രമാണ് കായ്കനികൾ ഉണ്ടാകുന്നത്.
ഫലപ്രാപ്തികൾ ലോകത്തുണ്ടാകുന്നത്, പഴങ്ങൾ ഉണ്ടാകുന്നത് എന്ന പോലെ ജീവജാലങ്ങളും ഇണചേരുന്ന സമയത്താണ് ലോകത്ത് ജീവൻ നിലനിൽക്കുന്നത്. അത് മൃഗങ്ങളാവട്ടെ, പ്രാണികളാവട്ടെ, ഇഴജന്തുക്കളാവട്ടെ, എന്തുമാകട്ടെ, അതിനൊന്നും പ്രത്യേകിച്ച് റൂട്ട് ഇസ്ലാം മതം കൽപ്പിച്ചിട്ടില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് പ്രാപിക്കാൻ, മനുഷ്യന് ഇണചേരാൻ അള്ളാഹു നൽകിയ ഒരു കഴിവുണ്ട്. ആ കഴിവ് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നിശ്ചിതമായ ധർമ്മപാതയുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. ആ കൽപ്പന പ്രകാരം മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ. ആ കൽപ്പന ഉണ്ടായി, ആ കൽപ്പന പാലിച്ചുകൊണ്ട് നിർവഹിക്കുന്നതിന് പകരം കൽപ്പനയെ മൈൻഡ് ചെയ്യാതെ അവന്റെ ഇണയെ പ്രാപിച്ചാൽ അവന് വരാൻ പോകുന്നത് ഭയങ്കര ഭവിഷ്യത്താണ്. കൽപ്പനയെയും സുഖാസ്വാദനത്തെയും മൈൻഡ് ചെയ്യാതെ ശണ്ഡീകരിച്ച് നിർത്തുന്നത് അവൻ ചതിവിട്ടുകൊണ്ട് സഞ്ചരിക്കുന്നവനുമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാമിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അവരുടെ ബാധ്യതയാണ് വിവാഹം ചെയ്ത് ഇണയെ പ്രാപിക്കുക എന്നത്, നിക്കാഹ് നടത്തിക്കൊണ്ട് ഇണയെ സ്വീകരിക്കുക എന്നത്. അത് സ്വീകരിക്കുക വഴി ഹറാമിനെ തടഞ്ഞു വെക്കാൻ അവന് സാധിക്കുകയാണ്. ആരെങ്കിലും എനിക്ക് ജാമ്യം നിന്നാൽ മാ ബൈന ലിഹിയൈഹി, രണ്ട് താടിയല്ലുകളുടെ ഇടയിലുള്ള നാവിനെ സൂക്ഷിക്കാമെന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ, വമാ ബൈന റിജിലൈഹി, രണ്ട് കാലുകളുടെ ഇടയിലുള്ള ഗുഹ്യസ്ഥാനത്തെയും സൂക്ഷിക്കുമെന്ന് എനിക്ക് ആരെങ്കിലും ഉറപ്പ് തന്നാൽ, അവർക്ക് സ്വർഗം തരാമെന്ന് ഞാൻ ജാമ്യം നിൽക്കുമെന്ന് ശഫീഉന റസൂലുള്ളാഹി. രണ്ട് കാര്യമാണ് അള്ളാഹു റസൂൽ ഇവിടെ ജാമ്യം നിൽക്കുന്നവർക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞത്. രണ്ട് കാരണം, നാവിൽ അവർ സൂക്ഷിച്ച മതിയോ, ഹറാമായ ഒരു വർത്തമാനം അതൊക്കെ നാവിൽ ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് അതിനെ സൂക്ഷിക്കണം. രണ്ട് താടികല്ലുകളുടെ ഇടയിലുള്ള അവയവമാണ്, അപ്പൊ അവന്റെ നാവിനെ സൂക്ഷിക്കണം, രണ്ട് കാലുകളുടെ ഇടയിലുള്ള ഗുഹ്യസ്ഥാനത്തെയും സൂക്ഷിക്കണം, അത് സൂക്ഷിക്കാമെന്നും എനിക്ക് ഉറപ്പ് തന്നാൽ. ഈ രണ്ട് കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ ഓഫർ തരുന്നു, തിരിച്ച് ഞാൻ അവന്റെ റിസർവ് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു, അല്ലാഹു ജന്ന സ്വർഗം ഞാൻ തരാം. റസൂലിന്റെ ജാമ്യം നിന്നിട്ടുള്ള സ്വർഗം കിട്ടണമെങ്കിൽ ശാരീരികമായി അള്ളാഹു തന്നിട്ടുള്ള കഴിവ് നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ വിവാഹം ആവശ്യമാണ്. സ്വർഗത്തിലേക്ക് പോകാനും നരകത്തിലേക്ക് പോവാതിരിക്കാനും നിക്കാഹ് അനിവാര്യമാണ്. ഒന്ന് ഭാഗം അതാണ്. രണ്ടാമത്തെ കാര്യം, വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖല സൗഹൃദ ജീവിതമാണ്, കുടുംബജീവിതം. ആ കുടുംബജീവിതത്തിന്റെ സൗഹൃദത്തിന്റെ വിവാഹം തന്നെയാണ് കരണീയം. ബാലഭർത്താവ് നന്നായി ജീവിച്ചാൽ മക്കൾ അതുവഴി നന്നായി വരും, മാതാപിതാക്കൾ അതുവഴി നന്നായി വരും, ഒരു കുടുംബം ഒത്തുലയും, ഒരു സൗഹൃദ മേഖല ഉണ്ടാവും. അതില്ലാത്ത ലോകമാണ് പാശ്ചാത്യ സംസ്കാരം. അവിടെ ആണും പെണ്ണും എന്തും പണ്ടിക്കുറ്റും, അവിടെ ആണിനും പെണ്ണിനും പ്രത്യേകിച്ച് ചന്ദ്രവരമ്പുകളില്ല, നിബന്ധനകളില്ല. അവിടെ സന്താനോത്പാദനം നടത്തുന്നുണ്ട്, പക്ഷേ സംസ്കാരം വിളയുന്നില്ല. അത് പാശ്ചാത്യ സംസ്കാരമാണ്. എന്നാൽ നമ്മുടെ നാടും നമ്മുടെ സമുദായവും നമ്മുടെ മതവും നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒത്തൊരുമയിൽ ജീവിക്കണം എന്നതാണ്. അതിന് കുടുംബം ആവശ്യമാണ്. അതിന് അള്ളാഹു തആല പറഞ്ഞത് ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലഖൗമി യതഫക്കറൂൻ. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ തെളിവുകളിൽ പെട്ടതാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അൻ ഖലഖലകും മിൻ അൻഫസികും അസ്വാജ, നിങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഇണകളാകുന്ന ഭാര്യമാരെ തന്നിരിക്കുന്നു. നിങ്ങൾക്ക് അല്ലാഹു തന്നു നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട്. وجعل بينكم مودة ورحمة ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് സക്കീനത്തോടെ പെരുമാറാൻ വേണ്ടിയാണ്.
നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളെ തന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരെ തന്നത്, നിങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഇണകളെ തന്നത്, നിങ്ങൾ അവരോട് ലിതസ്കുനോ ഇലൈഹ, ഭാര്യമാരോട് സക്കീനത്തോടെ, സൽസ്വഭാവത്തോടെ, ഒതുക്കത്തോടെ, മാന്യതയോടെ, ചിതറാതെ, പൊട്ടാതെ, തകരാതെ, കയർക്കാതെ, ശൗര്യപ്പെടാതെ, മാന്യമായി അവരോട് പെരുമാറാൻ വേണ്ടി ലിതസ്കുനോ ഇലൈഹ, ഭാര്യമാരിലേക്ക് സക്കീനത്തുണ്ടാവാൻ വേണ്ടി, അവരിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മനസമാധാനമുണ്ടാകാൻ വേണ്ടി, നിങ്ങളിൽ നിന്ന് അവർക്ക് മനസമാധാനമുണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളെ തന്നു. വജഅല ബൈനകും മവദ്ദത്തും വറഹ്മ, ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും ഇടയിൽ മവദ്ദത്തുണ്ടാകണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളുമായുള്ള പ്രാപിക്കുന്നതിൽ, അവരുമായുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളുമായി നിങ്ങളുടെ ബന്ധപ്പെടുന്നതിൽ മവദ്ദത്ത് വേണം, റഹ്മത്ത് വേണം, കരുണ വേണം. മവദ്ദത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ആ പദത്തിന് ഇംഗ്ലീഷ് ഡിക്ഷണറി മറിച്ചു നോക്കിയാലോ, മലയാളം ശബ്ദ താരാവലി മറിച്ചു നോക്കിയാലൊന്നും ഒരർത്ഥം മലയാളൊരു പദോ ഇംഗ്ലീഷൊരു പദോ കാണൂല. മവദ്ദത്തിന് സ്നേഹം എന്ന വാക്കുകൊണ്ട് അർത്ഥം പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ലവ് എന്ന പദം വെച്ചുകൊണ്ട് അതിന് അർത്ഥം പറയാൻ കഴിയില്ല. അങ്ങനെ ഖുർആനിൽ ഒരുപാട് പദങ്ങൾ എടുത്ത് മാത്രമല്ല, മലയാള പദത്തിന്റെ ആ രൂപത്തിൽ അർത്ഥം പറയുക എന്ന് പറയുന്നത് വലിയ അപകടമാണ്. അത് മനസ്സിലാക്കാൻ കഴിയില്ല. അതിന് ആ അർത്ഥം പറയാൻ മെനക്കെടാതെ അത് അതേപടി തന്നെ പഠിക്കുക, പകർത്തുക എന്ന്. ഗർഭത്തിൽ വളരുന്ന കുട്ടിയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ വാക്ക് അലഖിൽ നിന്ന് എന്നാണ്. അലഖിൽ നിന്ന് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചു. അലഖിന്റെ അർത്ഥം മലയാളത്തിൽ അട്ട എന്നൊരു വിധമൊക്കെ പറഞ്ഞൊപ്പിക്ക. അട്ട ഇങ്ങനെ വരച്ചിട്ടുള്ളിൽ അട്ടയുടെ രൂപം പോലെ, അതിന്റെ സ്ഥിതി വിശേഷം പോലെ, അതിന്റെ താരീഫ് അല്ലെങ്കിൽ അതിന്റെ നിർവചനം അല്ലെങ്കിൽ അതിന്റെ ബയാൻ, അതിന്റെ വിശദീകരണം കൊടുക്കുന്ന സമയത്ത് വയറ്റിൽ കിടക്കുന്ന കുട്ടി അട്ടയെ പോലെയാ. അതുകൊണ്ട് ഖുർആനിൽ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ചില പദങ്ങൾ ഖുർആനിലുണ്ട്, അതിനർത്ഥം പറയുക എന്നത് മലയാളത്തിൽ സാധ്യമല്ല. എന്ന പോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുണ്ടാകുന്ന സൗഹൃദ മേഖലക്ക് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് മവദ്ദത്ത് എന്നാണ്. ആ മവദ്ദത്തിന് സ്നേഹം, അനുരാഗം, പ്രേമം, ലവ് എന്നൊന്ന് കൊടുത്താലൊന്നും മതിയാകില്ല. അത് മനുഷ്യർക്ക് ഉണ്ടാകുന്ന അനുഭവത്തിന്റെ, അത് കാമുകി കാമുകന്മാർ തമ്മിലുള്ള ബന്ധം പോലെയല്ല. അത് ഏതെങ്കിലും രൂപത്തിൽ ലവ് ലെറ്റർ കൈകാര്യം ചെയ്തുകൊണ്ട് അങ്ങും നിന്ന് കൊടുത്തുകൊണ്ടാക്കുന്ന പ്രേമം പോലെയല്ല. പക്ഷേ ഇല്ലാത്തത് അതാണ്. പല ആണുങ്ങൾക്കും സ്വന്തം ഭാര്യയോട് പ്രേമല്ല, ഏതെങ്കിലും മിസ് കോൾ അടിച്ചു വന്ന പെണ്ണിനോട് വല്ലാത്ത പ്രേമമാണ്. കണ്ട ഏതെങ്കിലും നിക്കാഹ് ചെയ്യപ്പെടാത്ത പെണ്ണിനോട് പ്രേമമാണ്. നിന്റെ പ്രേമം ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് നിന്റെ ഭാര്യയോടാണ്. നീ ഏറ്റവും കൂടുതൽ പ്രേമിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത് നിന്റെ ഭർത്താവിനോടാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഭാര്യ ഭർത്താക്കന്മാരുടെ ഗാഢാനുരാഗത്തിന്റെ പരമ്യതയെ വെച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു മവദ്ദത്ത്. അതുകൊണ്ട് മവദ്ദത്ത് ഉണ്ടാകണം. മവദ്ദത്ത് ഉണ്ടാകണമെങ്കിൽ അനുഭവിക്കുക എന്നതിൽ വല്ലാത്ത അനുഗ്രഹമാണ്. അതുണ്ടാവാന്നാലേ യഥാർത്ഥ കുടുംബജീവിതം സംജാതമാകും. അതുകൊണ്ട് ഭാര്യക്ക് ഭർത്താവിനോടൊക്കെ ചില കടമകളും കടപ്പാടുകളും ഉണ്ട്. ഞാൻ സാന്ദർഭികമായി പറയും, ഭാര്യ ആരാവണം, ഭർത്താവ് ആരാവണം എന്നൊക്കെ വിശദീകരിക്കാൻ ഇവിടെ സമയം നമ്മുടെ മുമ്പിൽ ഇല്ല. പക്ഷെങ്കിലും നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ട കാര്യം, ഭാര്യയെ തെരഞ്ഞെടുക്കുന്ന ഭർത്താവിനെയും ഭർത്താവിനെ തെരഞ്ഞെടുക്കുന്ന ഭാര്യയെയും ദീൻ ഇസ്ലാം ഇല്ലാത്ത രൂപത്തിൽ ഇന്ന് ചിലർ പെരുമാറുന്നു. ദീൻ പിന്നുണ്ടാക്കാം, ആ മേഖലയെ സംബന്ധിച്ചുകൊണ്ട് ചിന്തയില്ല. ഇന്ന് ചിതറിക്കിടക്കുന്ന ജീവിതം, നമ്മുടെ കൂടുതൽ സഹോദരിമാരും കൂടുതൽ പെൺകുട്ടികളും ഇന്ന് ദീൻ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പ്രയാസത്തിൽ. പുരുഷനിൽ ദീനുണ്ടോ, സ്ത്രീക്ക് ദീനുണ്ടോ, അതൊന്നും ഇന്ന് മേഖല നോക്കുന്നേയില്ല. ഇന്ന് എല്ലാ നിലയിലും പുതിയ പുതിയ സോഷ്യൽ മാധ്യമങ്ങൾ കടന്നു വരുന്നതോടുകൂടി, അതിലെല്ലാം കടന്നു വരുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ കടന്നു വരുന്ന ഇന്നത്തെ ഒരു അതിപ്രസരം, അത് നമ്മുടെ സഹോദരിമാരെയും സഹോദരന്മാരെയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വഴിതെറ്റിപ്പോയാണ്. അതിൽ കടന്നുകൊണ്ടാണ് നമ്മുടെ യുവതലമുറ ന്യൂ ജനറേഷൻ വഴിതെറ്റിപ്പോകുന്നത്. അതിനുകൊണ്ട് തിരിച്ചു വരാൻ കഴിയുന്ന വിധത്തിൽ കുടുംബങ്ങളെ സംവിധാനിച്ചെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്.
വല്ലാത്ത അപകടമുഖത്താണ് നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ ചെറുപ്പക്കാരനും തന്റെ ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ, ഓരോ ചെറുപ്പക്കാരികളും തന്റെ ഭർത്താവിനെ തെരഞ്ഞെടുക്കുമ്പോൾ മറുഭാഗത്ത് ദീൻ ഉണ്ടോ എന്നതാണ് പരിഗണനയുടെ പ്രധാനം. മറ്റു പലതും പിന്നെയാണ്, ഞാൻ വിശദമായി പറയുന്നില്ല. അപ്പോൾ ദീൻ ഇസ്ലാം അവർക്കുണ്ടായിത്തീരുക എന്നത് വളരെ പ്രധാനമുണ്ട്. പക്ഷെ ഞാൻ സാന്ദർഭികമായി പറയട്ടെ, ചിലർ നിക്കാഹ് ചെയ്യുന്ന സമയത്ത് പോലും നിക്കാഹിന്റെ പദം പോലും ഒന്ന് ചൊല്ലാൻ ഉച്ചരിക്കാൻ നമ്മുടെ ചെറു ചെറുപ്പക്കാർക്കും അറിയില്ല എന്നതിൽ പരമാർത്ഥമാണ്. വിവാഹം ചെയ്തു കൊടുക്കുന്ന വലിയിന്, മകളെ കെട്ടിച്ചു കൊടുക്കുന്ന പിതാവിന്, എന്റെ മകളെ ഇന്നാലിന്റെ മഹറിന് പകരം നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു എന്ന് പറയുന്നത് മലയാളം കൂടി പറയുന്നത് കൊണ്ട് ഇന്നത്തെ ഒത്തുപോകുന്നു മാത്രം. നേരെ മറിച്ച് അറബി കൊണ്ട് മാത്രം മതിയാക്കിയാലോ എന്ന് പറയാൻ മിക്ക ആളുകൾക്കും ഇന്ന് അറിയില്ല. പുതിയാപ്പിളയാണെങ്കിലോ കബിൽതു വറളീതു മിൻക നികാഹഹ വ തസ്വീജഹ, ഈ അറബി പദം പറയാൻ പലർക്കും കിട്ടുകയില്ല. ഞാൻ പറയാൻ കാരണം, പൂരണ വഴിയിൽ നിക്കാഹിന്റെ സദസ്സിൽ പങ്കെടുത്തു. അപ്പോ രണ്ടാളും ഉസ്താദ് എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പണക്കട തങ്ങളാ നിക്കാഹ് കൊടുക്കുന്നത്, തങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും രണ്ടാളും മര്യാദക്ക് അറബി പദം പറയുന്നില്ല, ആവർത്തിച്ചു പറഞ്ഞു. പക്ഷെ പറഞ്ഞു കൊടുത്തിട്ടും തെറ്റിപ്പോകും. അല്ല സുഹൃത്തെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ഒരു അനർഹ നിമിഷമാണ് ഈ വിവാഹം. പലപ്പോഴും പലർക്കും ഭൂരിപക്ഷം ആളുകൾക്കും ഒരു ചാൻസ് കിട്ടും, മതിയല്ലോ, അതെന്നെ മതി. പക്ഷെ അതെങ്ങനെ ഒരു ജീവിതത്തിൽ ഒന്ന് ചെയ്യാനുണ്ടെന്ന ഓർമ്മയിൽ ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് എഴുതി പഠിച്ച് അതൊന്ന് ചൊല്ലിപ്പാടാക്കി വെച്ചൂടെ, എന്താണ് ഇത്ര മോശം? ആ സമയത്ത് ഉസ്താദ് അങ്ങ് പറഞ്ഞു തരും. ഉസ്താദ് പറഞ്ഞു തരുന്നത് എന്ത്, ഏത് രൂപത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത്, ആ രൂപത്തിൽ അവൻ ചൊല്ലില്ല. അതുകൊണ്ട് ഉസ്താദ് മലയാളം കൂടി പറയുന്നത് കൊണ്ട് നിക്കാഹ് സാധുവാകുന്നു എന്ന് മാത്രം. ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് മറ്റു പലരും ഉണ്ടാകുമെന്ന ബോധത്തോടുകൂടി വലിയ തന്റെ അറബി പദം എങ്ങനെ ചൊല്ലണം എന്ന് നേരത്തെ പഠിച്ച് ഒരു ആണ് തന്റെ പുരുവണവാളനായി എന്നുള്ള നിലയിൽ എങ്ങനെ തന്റെ ഭാര്യ സ്വീകരിക്കണം എന്ന അറബി പദം ഒന്ന് എഴുതി പഠിക്കുന്നത് നല്ലതാണ് എന്ന് സാന്ദർഭികമായി പറയുന്നു എന്ന് മാത്രം. നമ്മുടെ ചെറുപ്പക്കാർക്ക് നഷ്ടപ്പെടുന്ന കാര്യമാണ്. ഇരിക്കട്ടെ, ഞാൻ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് പോവുകയാണ്. അപ്പോ വിവാഹ ജീവിതത്തിന്റെ സൗഹൃദപരമായ അന്തരീക്ഷം ഉണ്ടാവാൻ കുടുംബ ജീവിതത്തിൽ നിക്കാഹ് കൊണ്ട് ജീവിതം ആരംഭിക്കണമെന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു തആല പുരുഷനോട് പറഞ്ഞിട്ടുള്ള ചില കടമകളുണ്ട്, ആ കടമ പുരുഷൻ നിർവഹിക്കണം. സ്ത്രീയോട് കൽപ്പിച്ചിട്ടുള്ള ചില കടമകളുണ്ട്, ആ കടമ സ്ത്രീ. പക്ഷെ അത് നിർവഹിക്കപ്പെടാനുള്ള മടി കാരണം നമ്മിൽ പലർക്കും സംഭവിക്കുന്നത് അപജയങ്ങൾ, പരാജയങ്ങളാണ്. പുരുഷനോട് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ഇസ്ലാമിൽ ഒരിക്കലും ഏറ്റക്കുറച്ചിലില്ല. ഭാര്യ ഭർത്താവ് എന്ന പദപ്രയോഗം ഖുർആനിലില്ല. ഇസ്ലാം ഭാര്യ ഭർത്താവും പറഞ്ഞിട്ടില്ല, അത് മലയാള വാക്കാണ്. തിരിച്ചറിയാനുള്ള വാക്ക്, നിക്കാഹ് ചെയ്യുന്ന പുരുഷന്, നിക്കാഹ് ചെയ്യപ്പെടുന്ന സ്ത്രീക്ക് ഭാര്യ ഭർത്താവ് എന്ന പേര് നമ്മൾ കൊടുക്കുന്നത് വേറൊരു പദം മലയാളത്തിലില്ല. യഥാർത്ഥത്തിൽ ഭർത്താവ് എന്ന പദത്തിന്റെ അർത്ഥം മറ്റൊരാളെ ജയിച്ചലക്കി ഭരിക്കുന്നവൻ എന്നാണ്. ഭാര്യ എന്ന പദത്തിന്റെ അർത്ഥം മറ്റൊരാളുടെ കീഴിൽ അടിമപ്പെട്ടുകൊണ്ട് കഴിയുന്നവൾ എന്നാണ്. അങ്ങനെ അടിമ ഉടമ ഭാര്യ ഭർത്താവിൽ ഇസ്ലാമിൽ ഇല്ല. അടിമയും ഉടമയും ഒരു മേഖലയിൽ മാത്രമേ ഉള്ളൂ. പടച്ചതമ്പുരാൻ എന്ന ഉടമയിൽ ലോകമനുഷ്യന്മാർ മുഴുവനും അടിമകളാണ്. അടിമയും ഉടമയും അവിടെ മാത്രമേ ഉള്ളൂ. അടിമത്ത സംസ്കാരത്തെ അടിമേരി പ്രീതെടുത്ത വിശുദ്ധ ഇസ്ലാം എങ്ങനെ കുടുംബ ജീവിതത്തിൽ അടിമത്ത കൊണ്ടുവരുന്നു? ഇല്ല. അതുകൊണ്ട് ഭർത്താവിന്റെ അടിമ അല്ല ഭാര്യ, ഭാര്യയുടെ യജമാനനും അല്ല ഭർത്താവ്. അതുകൊണ്ട് ഭാര്യ ഭർത്താവ് എന്നത് അടിമയും ഉടമയെയും സംഭാവന ചെയ്യുന്നുവെങ്കിൽ ആ ഭാഗം ഇസ്ലാം സ്പർശിക്കുന്നു പോലുമില്ല. ഇസ്ലാം പറയുന്നത്, ഖുർആൻ പറയുന്നത് സൗജ് സൗജ് എന്നാണ്. അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞത് സൗജ് സൗജ്, അഥവാ നിക്കാഹ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ആണിന്റെ പേര് സൗജ്, പെണ്ണിന്റെ പേര് സൗജ്. അതിന് നമുക്ക് തിരിയുന്ന ഭാഷ ഭാര്യ ഭർത്താവ് അങ്ങനെ പറയുന്നു എന്ന് മാത്രം. എന്ന് പറയാനുള്ള കാരണം, നേരെ ഭാര്യ എന്ന മലയാള പദത്തിന്റെ പുല്ലിംഗമല്ല ഭർത്താവ്, ഭർത്താവിന്റെ സ്ത്രീലിംഗമല്ല ഭാര്യ, നേരെ മറിച്ച് സൗജിന്റെ സ്ത്രീലിംഗമാണ് സൗജത്ത്, സൗജത്തിന്റെ പുല്ലിംഗമാണ് സൗജ്. അതിനും ഇതിനും പരസ്പരമുള്ള കടമകളും കടപ്പാടുകളും ഉണ്ട്.
അതുകൊണ്ട് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുകയും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും രണ്ടാളും അങ്ങുമിങ്ങും കടമകളും കടപ്പാടുകളും നിർവഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഭാര്യ എന്ന സ്ത്രീ സൗജത്ത് ഭർത്താവിന് കീഴ്പ്പെടുക എന്നത് അടിമത്വം അല്ല, ഭർത്താവിനെ അനുസരിക്കുക എന്നത് അടിമത്തമല്ല, ഭർത്താവിനെ അനുസരിക്കുക എന്നത് അള്ളാഹുവിനുള്ള വഴിപ്പെടലാണ്. ഭർത്താവിനെ സ്വീകരിക്കുകയും ഭർത്താവിന് കീഴ്പ്പെടുകയും ഭർത്താവിനെ പ്രതിപുരുഷനായി എന്ന രൂപത്തിൽ അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടവർ എന്റെ ഭർത്താവിനോടാണ് എന്ന നിലയിൽ ഭർത്താവിനോട് കടമ നിർവഹിക്കുകയും ചെയ്യുന്നത് അവൾ അവന്റെ അനുസരണശീലയുള്ള പെണ്ണായി മാറുന്നത് അത് അള്ളാഹുവിനുള്ള അടിമത്തമാണ്, പുരുഷനുള്ള അടിമത്തമല്ല. എന്ന പോലെ ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹിക്കുക എന്ന് പറയുന്നതും അവളുടെ അഭിപ്രായം തേടി ആ അഭിപ്രായത്തെ പരിഗണിക്കുക എന്നതും ഒരു പെണ്ണിന് അടിമപ്പെടുന്ന പുരുഷന്റെ ചിത്രമല്ല, അത് സ്ത്രീയുമായുള്ള സ്നേഹത്തിന്റെ വല്ലാത്തൊരു ലോകത്തെ പറ്റിയാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല പുരുഷന്മാരോട് ഭർത്താക്കന്മാരായ ആണുങ്ങൾ ഭാര്യമാരായ സ്ത്രീകളോട് സ്നേഹത്തിൽ സൗഹാർദ്ദത്തിൽ നല്ല ബന്ധത്തിൽ പെരുമാറട്ടെ. ഖിയാർക്കും ലിന്നിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ പുരുഷൻ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളിൽ ഏറ്റവും നല്ല പുരുഷൻ നിങ്ങളിൽ ഏറ്റവും വലിയ പണ്ഡിതൻ എന്നല്ല, നിങ്ങളിൽ ഏറ്റവും വലിയ പണക്കാരൻ എന്നല്ല റസൂലുള്ള പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും നല്ല പുരുഷൻ ഏറ്റവും നല്ല തറവാട്ടുകാരൻ എന്നല്ല റസൂലുള്ള പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും നല്ല പുരുഷൻ സൗന്ദര്യമുള്ളവനാണ് എന്നല്ല ഹബീബ് തങ്ങൾ പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും വലിയ പുരുഷൻ നാട്ടിലെ പ്രജാപതിയാണ് എന്നല്ല റസൂലുള്ള പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും വലിയ പുരുഷന് കുലമഹിമയുള്ള തന്റെ ഇടമുള്ള മസിൽ പവറുള്ള ആരോഗ്യ ദൃഢഗാത്രനായിരിക്കുന്ന വില്ലാളി വീരനാണ് എന്നുമല്ല റസൂലുള്ള പറഞ്ഞത്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് പറയുന്നു, ഖിയാർക്കും നിങ്ങളിൽ ഏറ്റവും നല്ല ഹൈറായ പുരുഷൻ, ഖിയാർക്കും ലിന്നിസാഇക്കും, നിങ്ങളുടെ ഭാര്യമാരോട് സൽസ്വഭാവത്തിൽ പെരുമാറുന്നവനാരോ അവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ പുരുഷനെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, ഏറ്റവും ഉത്തമനായ പുരുഷൻ പെണ്ണിനോട് സൗഹാർദ്ദത്തിൽ പെരുമാറുന്നവനാണ്, സ്ത്രീകളെ സ്നേഹിക്കുന്നവനാണ്, ഭാര്യമാരോട് സൽസ്വഭാവത്തിൽ പെരുമാറുന്നവനാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്റെ അടിമയാണ് എന്ന് മനസ്സിലാക്കി ചിന്തിക്കുന്നവനല്ല, അടിമത്തത്തോടെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് വീട്ടുപണി ചെയ്യാത്തതിന്റെ പേരിൽ തന്റെ ഡ്രസ്സ് അലക്കാത്തതിന്റെ പേരിൽ തന്റെ ഡ്രസ്സ് തേച്ച സമയത്ത് വേണ്ട വിധത്തിൽ തന്റെ മിനുക്കുപണികൾ ചെയ്യാത്തതിന്റെ പേരിൽ തനിക്ക് കൊണ്ടുപോയി വെച്ച് തന്ന ഭക്ഷണത്തിന്റെ കറിയുടെ ഉപ്പ് കുറഞ്ഞു പോയതിന്റെ പേരിൽ കയർക്കുന്നവനോ എതിർക്കുന്നവനോ ശകാരിക്കുന്നവനോ ആട്ടി പുറത്താക്കുന്നവനോ നിസാര പ്രശ്നത്തിൽ കിടപ്പറയിൽ പീഡിപ്പിക്കുന്നവനോ സ്ത്രീധനം ഇല്ലാത്തതിന്റെ പേരിൽ പടിയടച്ച് പിണ്ടം വെക്കുന്നവനോ തറവാടിന്റെ കുലമഹിമ പറഞ്ഞുകൊണ്ട് പെണ്ണിനെ വിരട്ടുന്നവനോ നിസാരമായ കാര്യത്തിന്റെ പേരിൽ പെണ്ണുങ്ങളെ മനസ്സിന്റെ കണ്ണീര് കുടിപ്പിക്കുന്നവനോ അല്ല നിങ്ങളുടെ കൂട്ടത്തിൽ സൽസ്വഭാവിയുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ സ്വന്തം ഭാര്യമാരോട് മര്യാദക്ക് വരുണ്ടോ? അവളെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ ഭാര്യയാക്കി നടക്കുന്നവരുണ്ടോ? അവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ പുരുഷനെ, അവരാണ് നിങ്ങൾ ഏറ്റവും നല്ല ഭർത്താവ്, അവരാണ് ഏറ്റവും നല്ല കുടുംബനാഥൻ, നിങ്ങൾ അവനെയാണ് ആവേണ്ടത്, അതാണ് നിങ്ങൾക്ക് ഹൈറെന്ന് സ്വാദുഖുൽ മസ്തൂഖ് റസൂലുള്ളാഹി. അടിമയെ പോലെ പീഡിപ്പിക്കുന്നവരുണ്ട്, വലിയ അപകടം. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ക്ഷമിക്കുക എന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിന്റെ മുമ്പിൽ തോറ്റുകൊടുക്കുന്നത് ഒരാണന്തക്കെട്ട പണി എന്നാണ് നമ്മുടെ ചില ആളുകളുടെ ധാരണ. ചില ആളുകൾ ഉപദേശിച്ചു കൊടുക്കും, ഭാര്യ മോശക്കാരിയാണ്, സ്ത്രീ പറഞ്ഞാൽ കേൾക്കാത്തവരാണ് എന്നൊക്കെ വന്നാൽ ഉപദേശം ഒന്നോ രണ്ടോ ദിവസം ഭാര്യയാണ് പറയും, മൂന്നാമത് ദിവസം കിട്ടും കാരണം കുട്ടിക്കു അടിച്ചെടുക്കണം, അവളെ അടിച്ചിരുത്തണം, നീ ആണല്ലേ മീശമെച്ചവനാ ഉണ്ടായിട്ടെന്ത് കാര്യം എന്ന് പറഞ്ഞ ചില ആണുങ്ങളെ പറഞ്ഞ് പൊക്കിയെടുക്കുന്ന ഭാര്യ അടിക്കാൻ പ്രേരിപ്പിക്കുന്ന കൂട്ടുകാരൊക്കെ
അവിടെ ഒന്നും പുരുഷന്റെ കാണിക്കേണ്ട, നിന്റെ മസിൽ പവർ കാണിക്കേണ്ടത് നിന്റെ ഭാര്യയോടല്ല, ഭാര്യയെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ കീഴെ കൊണ്ടുവരണം. ആ സ്നേഹം ക്ഷമയുടെ ഭാഗമാകണം, അത് സഹനത്തിന്റെ ഭാഗമാകണം. ഭാര്യ എത്ര എതിർക്കുന്നവളായാലും അവളുടെ മുമ്പിൽ നിന്ന് ക്ഷമിച്ചു കൊടുത്താൽ ആണത്വം നശിക്കില്ല, നിന്റെ പൗരുഷം വർദ്ധിക്കുകയുള്ളൂ. അതാ പുരുഷൻ, അല്ലാതെ അടിച്ചെടുക്കുന്നവനല്ല. ക്ഷമ ഉണ്ടോ ഇന്ന്? അതാ ഇന്ന് തീരേ ഇല്ലാത്തത്. ക്ഷമ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും നശിച്ചുപോയി. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഷബീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അസ്ഗർ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, ആ ഭാര്യമാരിൽ ഏറ്റവും സ്നേഹം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾക്ക് പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയോടായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ ശേഷം ഇന്ന് ചില ആളുകൾക്ക് റസൂലിന്റെ ബഹുഭാര്യത്വം എന്ന് കേൾക്കുമ്പോഴേക്കും ഉച്ചഭ്രാന്താണ്. എന്തിനാ റസൂലിന്റെ ഒന്നിലധികം പെണ്ണ് കിട്ടിയത്? ഞാൻ അതൊക്കെ വിശദീകരിക്കുമ്പോൾ വിഷയം മാറിപ്പോയി. ഒറ്റ കാര്യമാണ് മനസ്സിലാക്കിയാൽ മതി, റസൂലുള്ള വിവാഹം ചെയ്തത് ഒന്നാമത്തെ ഭാര്യയായ ഖദീജയ റളിയല്ലാഹു അൻഹയെ കിട്ടിയത്. ഖദീജ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സ് പ്രായമായപ്പോൾ 40 വയസ്സുള്ള ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അപ്പൊ ഒരു യുവ കോമളൻ, ആരോഗ്യ ദടഗാത്രൻ, സുന്ദരൻ, സുമുഖൻ വിവാഹം ചെയ്യുന്നു മദീനയിലെ മക്കയിലെ മധ്യ വയസ്കയായ സ്ത്രീയെ, സ്ത്രീ ലംബടൻ. അങ്ങനെ ചില ആളുകൾ പറയാറില്ല, അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ എന്ത് ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വരെ റസൂലുള്ള മറ്റൊരു വിവാഹം ചെയ്തിട്ടേയില്ല, മറ്റൊരു വിവാഹം ചെയ്തിട്ടില്ല. ഒരു പെണ്ണിനോട് ഒരു പുരുഷൻ ആഗ്രഹം തോന്നുന്ന ഏറ്റവും വലിയ പ്രായം തന്റെ യൗവന ഘട്ടത്തിലാണ്, ജീവിതത്തിന്റെ വസന്ത കാലത്തിലാണ്. ആ കാലത്ത് തോന്നാത്തത് വയസ്സാകുന്ന സമയത്ത് തോന്നുക. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കാലത്ത് റസൂലുള്ള മറ്റൊരു പെണ്ണിനെ കെട്ടിയിരുന്നുവെങ്കിൽ ഖദീജ ബീവി കുറ്റം പറയില്ല. കാരണം മക്കയിൽ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുക എന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഖുറൈശി പ്രഭുത്വത്തിന്റെ പ്രമാണിത്വത്തെ വിളിച്ചറിയിക്കുന്നതിന്റെ ഏറ്റവും വലിയ അടയാളമായിരുന്നു. ഒന്നിലധികം പെണ്ണിനെ സ്വീകരിക്കുന്ന അറബി അന്തസ്സും സ്റ്റാറ്റസും നാട്ടിലെ ഫേമസുമായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹ ഇവിടെ വഫാത്ത് വരെ മറ്റൊരു സ്ത്രീയെ സ്വീകരിച്ചിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ ഇവിടെ വഫാത്ത് വരെ മറ്റൊരാളെ സ്വീകരിച്ചില്ല. പിന്നെ ഓരോരുത്തരെയും സ്നേഹിച്ചത് രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവും കുടുംബ ബന്ധവുമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹ റസൂലുള്ള വിവാഹം ചെയ്തത് മഗദിക്ക് 80 വയസ്സുള്ളപ്പോഴാ. തന്റെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്തു കൊടുത്ത, ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ മഹദിയാണ് സൈനബ് റളിയല്ലാഹു അൻഹ. ആ വയസ്സായ സൈനബ് റളിയല്ലാഹു അൻഹയെ അവസാന ഘട്ടത്തിൽ സ്വീകരിക്കാൻ ആരുമില്ലാത്ത വിധത്തിൽ മക്കളെല്ലാം തീർന്നു, മക്കളൊന്നുമില്ലാതെ വന്നു. ഭർത്താവ് മരണപ്പെട്ടു, ബന്ധുക്കളെല്ലാം തീർന്നുപോയി. ഒറ്റപ്പെട്ട ഏകാന്ത പതികയായ മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തിയിട്ട്, ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട്, പാവപ്പെട്ടവർക്ക് അത്താണിയായി കാണിച്ചു കൊടുത്തിട്ട്, യത്തീമുകളെയും അനാഥകളെയും അഗതികളെയും സംരക്ഷിച്ചിട്ട്, ഒടുക്കം ആ മഹദിയെ ആരും ഏൽക്കാനില്ലാത്ത പറ്റം തന്റെ കുടുംബം മുഴുവനും മരണപ്പെട്ടു പോയ സാഹചര്യത്തിൽ ഏകാന്തയായ സൈനബ് റളിയല്ലാഹു അൻഹക്ക് ഭർത്താവായി തുണയായി കടന്നു വന്നവനാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് ആ ബഹുഭാര്യത്വത്തിന്റെ പ്രധാന കാരണം കണ്ണീരുപ്പുക, വിധവകളുടെ പാവപ്പെട്ടവരുടെ കണ്ണീരുപ്പുക, ആ ഒരു സന്ദേശം മാത്രമാണ്. ആ കൂട്ടത്തിൽ പറയുന്നത് കൊച്ചുകുട്ടിയ, അതിന്റെ കാരണം അത് ബഹുമാനപ്പെട്ട സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹുമായുള്ള കുടുംബ ബന്ധത്തിലൂടെ രാഷ്ട്രീയ ഗാഢബന്ധം ഉണ്ടാക്കുകയാണ്. അതന്നതാവശ്യം. അതിൽപ്പെട്ടതാണ് പറയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല ഇഷ്ടം, നല്ല സ്നേഹമാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയും റസൂലുള്ളയും തമ്മിൽ തെറ്റി, ആയിഷ ബീവിയും റസൂലുള്ളയും തമ്മിൽ പിണങ്ങി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർ പിണങ്ങാറുണ്ട്, പെട്ടെന്ന് നന്നാവുകയും ചെയ്യും. അതവരുടെ ചില ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കം ഉണ്ടാകാറുണ്ട്, നന്നാകുന്ന രൂപത്തിലുണ്ടാവും. ചിലപ്പോ തമാശകളൊക്കെ അവർ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞ വെറും നല്ല തമാശക്കാരനായിരുന്നു. തമാശയിലൂടെ കുടുംബ ജീവിതത്തെ നന്നായി കൊണ്ടുപോകും. എന്നും ഇങ്ങനെ മുഖം കനപ്പിച്ചു വെച്ചു
നടക്കുന്ന രീതി പുരുഷനുണ്ടാണ്ട. തമാശകൾ വേണം. ഒരിക്കലും ഓട്ട മത്സരം നടത്തി എന്ന് പറയും, ഓടുകയാണ് മത്സരം നടത്തി. ആ ഓട്ട മത്സരത്തിൽ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ വിജയിച്ചു. ബഹുമാനപ്പെട്ട മഹാനായ അസ്ഹബുൽ ഹഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോറ്റു. ഓട്ട മത്സരം നടത്തിയതാ രണ്ടാളും. ആ മത്സരത്തിൽ എന്തുണ്ടായി? ആയിഷ റളിയല്ലാഹു അൻഹ വിജയിച്ചു. ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരാജയപ്പെട്ടു. അപ്പൊ ആയിഷ ബീബി റസൂലുള്ളാഹിനെ കളിയാക്കി, ആണുങ്ങളായിട്ട് ഈ പെണ്ണിനോട് തോറ്റില്ലേ നബിയെ എന്ന്. ണല്ലേ ഈ ആയിഷയോട് തോറ്റില്ലേ, നിങ്ങൾ ആണല്ലേ എന്നിട്ട് തോറ്റില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിനെ കളിയാക്കി. റസൂലുള്ള തോൽവി സമ്മതിച്ചു കൊടുത്തുകൊണ്ട് ചിരിച്ചു, ഇനി എന്നെ ഉഷാറാക്കണം. ആ വീഴത്ത് റസൂലിനെ തോൽവി സമ്മതിച്ചു കൊടുത്തു. വർഷങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബിയോട് ചോദിച്ചു, ആയിഷ ഇപ്പോൾ നീ ഓട്ട മത്സരത്തിനുണ്ടോ? ആയിഷ ബീബി പറഞ്ഞു, മുമ്പ് നിങ്ങൾ തോറ്റതാണ്, അത് അന്ന്, ഇന്നുണ്ടോ? ഉണ്ട്, ഐഷാബിക്ക് ഉറപ്പാ ഞാൻ ജയിക്കുന്നു. അങ്ങനെ ഓടി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഐഷാബിയും ഓടുകയോ? ആ ഓട്ട മത്സരത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പരാജയപ്പെട്ടു. ബഹുമാനപ്പെട്ട മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയിച്ചു. റസൂൽ ഐഷാബിയോട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് മുമ്പേ തന്റെ പകരം വീട്ടിയതാ, അതിലേക്ക് വരവ് വെച്ചോ എന്ന്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ ഓട്ടം തന്നെ പിന്നെ ഓടിയിട്ടുള്ളൂ. വർഷം കഴിഞ്ഞിട്ടും രണ്ടാമത് ഓടിയപ്പോഴും ആ സ്പീഡ് തന്നെയുള്ളൂ. പക്ഷേ ആദ്യ തവണ ആയിഷ ബിബി ഓടുമ്പോൾ അവര് കൊച്ചുകുട്ടിയാണ്. അന്ന് ചെറിയ പ്രായമാണ്, ഋതുമതിത്വം കഴിഞ്ഞു വന്നിട്ടേ. ആ പ്രായത്തിലാണ് ആയിഷ ബിബി ഓടുന്നത്. അതുകൊണ്ട് ആ കുട്ടിത്വത്തിലെ മഹദിയുടെ ആരോഗ്യം റസൂലിന്റെ പ്രായം ചെന്ന ആളാണ്. എന്നാൽ രണ്ടാമത്തെ ഓട്ടം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വണ്ണം വെച്ച് പഴയ സ്പീഡില്ലാത്ത വിധത്തിൽ അവരായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മുമ്പത്തെ ഓട്ടം ഓടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് റസൂലുള്ള ഓടി ജയിച്ചു എന്ന മാത്രമാണ്. അതെന്താ നൽകുന്ന പാഠം എന്ന് വിചാരിച്ച് ഈ പറഞ്ഞ നാളെ ഇച്ചിരം കൂടെ അങ്ങാടിയിലൂടെ ആണ് പെണ്ണ് ഓടാൻ തുടങ്ങണം എന്നൊന്നും ഇതിന് അർത്ഥമല്ല. അപ്പൊ ആവശ്യമാകുന്ന സമയത്ത് അവനവന്റെ വീടിന്റെ പരിസരങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വിനോദങ്ങളാവാം, വിനോദങ്ങളും സൗഹൃദങ്ങളുമാവാം, തമാശകളുമാവാം. ആ റസൂലുള്ളാഹി തങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പിണങ്ങി. ആ സൗന്ദര്യ പിണക്കം അല്പം ദീർഘമായി കൂടി. കേവലം സൗന്ദര്യ പിണക്കമല്ല, അത് മൂർദ്ധന്യതയിൽ എത്തിപ്പെട്ടു. എപ്പോഴും റസൂലുള്ള മുമ്പിൽ വന്നുകൊണ്ട് ആയിഷ ബീബി ഇവിടെ നന്നാവാറുണ്ട്. ഇടക്കിടക്ക് ആയിഷ ബീബി ഇങ്ങോട്ട് വന്ന് നന്നാവാറുണ്ട്. ഇത്തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബിയോട് എങ്ങനെ സംസാരിച്ചിട്ടും ആയിഷ റളിയല്ലാഹു അൻഹ വളയുന്നില്ല, മഹദി നന്നാകുന്നില്ല. റസൂലുള്ള ഒരു കാര്യം തീരുമാനിച്ചു, ആയിഷയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഏറ്റവും നല്ലത്, നല്ല തെളിഞ്ഞ മധുരമുള്ള ഈത്തപ്പഴമാണ്. അത് ആയിഷക്ക് നല്ല ഇഷ്ടമുണ്ട്. അത് റസൂലുള്ള അത് പെട്ടെന്ന് സംഘടിപ്പിച്ചു, അതൊരു പാത്രത്തിലാക്കിയിട്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. നോക്ക് ആയിഷ, ഇതെന്താണെന്ന് നോക്ക്. ആയിഷ റളിയല്ലാഹു അൻഹ അന്ന് ഇടം കണ്ണിട്ടുകൊണ്ട് നോക്കി പാത്രത്തിലെ. നോക്കുമ്പോൾ നല്ല ഈത്തപ്പഴ, തരക്കേടില്ല. കുറെ ദിവസമായി ഞാൻ അത്രയും നല്ല പഴുത്തപ്പഴം തിന്നിട്ട് തിന്നണം എന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ എടുത്തു തിന്നാൽ ഞാൻ നബിന്റെ മുമ്പിൽ തോറ്റുപോകും. അതുകൊണ്ട് ആയിഷ ബിബി ഇഷ്ടണ്ടായിട്ടും അഭിനയിച്ചുകൊണ്ട് മുഖം തിരിച്ചു കറുപ്പിച്ചു കളഞ്ഞു. റസൂലുള്ള വീണ്ടും ചുറ്റിക്കടങ്ങിക്കൊണ്ട് മഹദിയുടെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തു. എന്താണെന്ന് ഒന്നെടുത്തു നോക്ക്. അത് പറഞ്ഞപ്പോഴേക്കും വാശി കൂട്ടി ആയിഷ ബി റസൂലിന്റെ കൈക്കൊരൊറ്റ തട്ട്. ആ തട്ടുകൊണ്ട് പാത്രവും ഈത്തപ്പടവും ചിതറിപ്പോയി. തറയിൽ വീണ് കിടക്കുന്ന ഈത്തപ്പഴങ്ങൾ ബഹുമാനപ്പെട്ട ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി തന്റെ കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ച ഈത്തപ്പഴത്തിന്റെ പഴത്തിന്റെ പാത്രം നിലത്ത് വീണിട്ടും ശൗര്യത്തിന്റെ വർത്തമാനം പറയുന്നില്ല, ദേഷ്യത്തിന്റെ പേര് പറഞ്ഞില്ല, കോപിഷ്ടനായിക്കൊണ്ട് പറഞ്ഞില്ല, ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുട്ടിട്ടുകൊണ്ട് താഴെ ഇറങ്ങി വന്നുകൊണ്ട് ഈ ചിതറിക്കിടക്കുന്ന ഓരോ ഈത്തപ്പഴങ്ങളും പാത്രത്തിലേക്ക് പെറുക്കി വെച്ചു. രണ്ടു മൂന്നെണ്ണം പെറുക്കി വെച്ചപ്പോഴേക്കും ബഹുമാനപ്പെട്ട മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചാടിയെഴുന്നേറ്റുകൊണ്ട് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തുരുതുരാ ചുംബിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട നബിയേ, അങ്ങ് എന്നെ ഇത്രയും സ്നേഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. വിവരമില്ലാത്തതിന്റെ പേരിൽ അങ്ങയുടെ കൈ ഞാൻ തട്ടിപ്പോയതാണ്. ഞാൻ അങ്ങനെ തട്ടിയാൽ നബിയെ എന്നെ കരണ കുട്ടിക്കടിക്കേണ്ടവനല്ലേ?
എന്നെ ആക്രമിക്കേണ്ടവനും അടിക്കേണ്ടവനുമാണ്, പക്ഷെ അത് അങ്ങ് ചെയ്തില്ല. ഞാൻ ഇങ്ങനെ വാശി കൂട്ടിയിട്ടും എന്നോട് സ്നേഹം കാണിച്ച ഹബീബ് തങ്ങളെ, ഞാൻ ചെയ്തു പോയത് തെറ്റാണ്, അതുകൊണ്ട് എന്നോട് മാപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മുസ്തഫ നബി എന്ന സഹധർമ്മിണിയുടെ പ്രിയപ്പെട്ട പ്രിയതമനെ അണച്ചുകൂട്ടിക്കൊണ്ട് ചുംബിക്കുകയാണ്. റസൂലുള്ള പറയുന്ന കരയല്ല ആയിഷ, നമ്മൾ പരസ്പരം മകലേണ്ടവരല്ല, നീ എന്ത് ചെയ്താലും എനിക്ക് പരാതിയില്ല, നീ എന്നെ വെറുക്കല്ല ആയിഷ, ഞാൻ നിന്നൊരിക്കലും വെറുത്തിട്ടില്ല ആയിഷ, അതുകൊണ്ട് നമ്മുടെ ബന്ധത്തിനൊരു തകരാറും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹുഅൻഹയെ സ്വീകരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഭർത്താവാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ സഹധർമ്മിണിമാർക്ക് സ്നേഹം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നിസാര പ്രശ്നത്തിന്റെ പേരിൽ ഭാര്യ അടിക്കുന്നവരില്ലേ? ചെറിയ ചെറിയ കാര്യത്തിന്റെ പേരിൽ പെണ്ണുങ്ങളുമായിക്കൊണ്ട് അകന്ന് ജീവിക്കുന്നവരില്ലേ? തിരുത്തണം, ക്ഷമിക്കണം, നമ്മൾ സഹിക്കണം. നമ്മൾ നമ്മുടെ ഭാര്യയെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്ഷമയാണ് അവലംബിക്കേണ്ടത്, സഹനമാണ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. അത് അല്ലാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് ക്ഷമ എന്ന്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഘട്ടമാണ് സ്ത്രീയെ സ്നേഹിക്കുക എന്നത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല അവന് കൊടുത്തിട്ടുള്ളത് ഭർത്താവിനെ ഏറ്റവും കൂടുതൽ പരിഗണിക്കണം എന്നാണ്. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളത് ആരോടാണ്? ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോടാണ്? ആണിന് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഭാര്യയോടല്ല, ആണിന് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് തന്റെ മാതാപിതാക്കളോടാണ്. സ്വഹാബി ചോദിച്ചു, നബിയെ, ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ദുനിയാവിൽ അല്ലാഹു പറഞ്ഞാൽ കടപ്പാട് ആരോടാണ്? ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. വീണ്ടും ചോദിച്ചു, ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. വീണ്ടും ചോദിച്ചു, പിന്നെ ആരോടാണ്? ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണെന്ന് ചോദിച്ചപ്പോൾ അബൂക്ക, നിന്റെ പിതാവിനോടാണ്. അത് പുരുഷന്റെ ഭാഗമാണ്. എന്നാൽ സ്ത്രീയോട് അല്ലാഹു തആലാന്റെ കൽപ്പന, പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ കൽപ്പന, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കൽപ്പന, അല്ലാഹു തആല അല്ലാത്ത ആൾക്കെങ്കിലും സുജൂദ് ചെയ്യാൻ, പടച്ച റബ്ബല്ലാത്ത സർവനാഥനല്ലാത്ത അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ അനുവദിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഞാൻ സ്ത്രീകളോട് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പെണ്ണ് കടപ്പെട്ടവളാണ്, പക്ഷെ അത് പാടില്ല. അതിനർത്ഥം എന്താ? ഒരു ഭർത്താവ് ഒരു അല്ലാഹു തആല കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ കടപ്പാട് തന്റെ ഭാര്യയോടാണ്, തന്റെ ഭർത്താവിനോടാണ്. ആ ഭർത്താവിനെ സ്നേഹിക്കുക എന്നത് അനുസരിച്ചുകൊണ്ടാണ്. അത് സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഭാഗമാണ്. അത് പഠിപ്പിച്ചത് അങ്ങനെയാണ് റസൂൽ. ഒരു പെണ്ണ് മരണപ്പെട്ടു, ഏത് പെണ്ണോ മരിച്ചട്ടെ, ഏത് പെണ്ണാവട്ടെ, ഒരു പെണ്ണ് മരണപ്പെട്ടു, മരണപ്പെട്ട പെണ്ണിന്റെ സ്ഥിതി എന്താണ്? ഒരു പക്ഷേ ആ പെണ്ണിന്റെ ഭർത്താവ് അപ്പോൾ ജീവിച്ചിരിക്കുന്നവനായിരിക്കാം, അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ഭർത്താവ് മുമ്പ് മരണപ്പെട്ടു പോയവനായിരിക്കാം. ഏതോ ആകട്ടെ, അയ്യുമമ്രത്തിൻ മാത്തത്ത് വസൗജുഹ, അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവനാണ്. വസൗജുഹ അൻഹാ റാലിൻ, അവളെ തൊട്ട് തൃപ്തിപ്പെട്ട ഭർത്താവാണ് ആ പെണ്ണിന്റെ ഭർത്താവ് എന്നാൽ, അങ്ങനത്തെ പെണ്ണ് മരിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ള പറയുന്നു, ദഹനത്തിൽ ജന്ന, ദഹലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ കടന്നു. തീർച്ചയാണ് കടന്നേക്കാം എന്നല്ല, ആ പെണ്ണ് സ്വർഗത്തിൽ കടക്കാൻ സാധ്യതയുണ്ട് എന്നല്ല, ആ പെണ്ണ് സ്വർഗത്തിൽ കടക്കും എന്നും അല്ല, കടന്നു എന്ന. ഒരു കാര്യം നടക്കുന്ന ഉറപ്പില്ലാതെ റസൂൽ അങ്ങനെ പറയില്ല. ഖുർആനിലും ഹദീസിലൊക്കെയുള്ള പദപ്രയോഗത്തിന്റെ ശൈലി അറിയാം. ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞാൽ അത് നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണെങ്കിൽ, വരാൻ പോകുന്ന കാര്യമാണെങ്കിലും നടന്നു എന്ന് പറയും. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, അതാ അംറുല്ലാഹ്, അതാ അംറുല്ലാഹ്, അല്ലാഹുവിന്റെ ഖിയാമത്ത് നാൾ, അല്ലാഹുവിന്റെ അംറ് കൽപ്പന ഖിയാമത്ത് നാളിനെ കുറിച്ചുകൊണ്ടാണ്. അത് വന്നു കഴിഞ്ഞു,
അത് വരുമെന്ന കാര്യം ഉറപ്പാണ്. ഖിയാമത്ത് നാള് വരുമെന്ന കാര്യം ഉറപ്പാണ്, അത് സംശയം വേണ്ട. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, അത് വന്നു കഴിഞ്ഞു. അതാ അമ്രുല്ലാഹ്, അല്ലാഹുവിന്റെ അമ്ര കൽപ്പന വന്നു കഴിഞ്ഞു. വരുമെന്ന കാര്യം ഉറപ്പുണ്ടെങ്കിലാണ് അല്ലാഹു ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. വരുമെന്ന കാര്യം, കിട്ടുമെന്ന കാര്യം, സമ്പാദിക്കുമെന്ന കാര്യം, സംഭവിക്കുമെന്ന കാര്യം ഉറപ്പുണ്ടെങ്കിലേ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാറുള്ളൂ. റസൂലുള്ള പറയുന്നു, ഭർത്താവിന്റെ ഇത്തത്തിൽ ജീവിച്ച പെണ്ണ്, ആ പെണ്ണ് മരണപ്പെട്ടാൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ കടന്നവളാണ്, അവൾ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞിരിക്കുന്നു. നബി റസൂലുള്ളാഹി ഭർത്താവിന്റെ ഇഷ്ടത്തിന്റെ അപ്പുറത്ത് മറ്റെന്തും ത്യജിക്കുന്നവരെ കാണും. ബഹുമാനപ്പെട്ട മക്കളികളായ സ്വഹാബിബിനെ, പ്രിയപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹ, മുസ്ലിം റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് മാലിക്കായി, മാലിക്കുമായി കുടുംബജീവനം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാലിക്കുമായി വിവാഹ ബന്ധം ദുർബലപ്പെട്ടു. മാലിക്ക് ഉമ്മുസ്ലിം റളിയല്ലാഹു അൻഹയെ തലാഖ് ചൊല്ലിച്ചു. ആ സമയത്ത് ഈ വിവരം അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ മദീനയിലെ കോടീശ്വരൻ, ലക്ഷ്യപ്രഭു, സുന്ദരൻ, അദ്ദേഹം അറിഞ്ഞു. മദീനയിലെ യുവകോമളനായ ചെറുപ്പക്കാരനാണ് അബൂ ത്വൽഹ. അബൂ ത്വൽഹ വിവരമറിഞ്ഞു ഉമ്മുസ്ലിമിനെ മാലിക്ക് തലാഖ് ചൊല്ലിയിട്ടുണ്ടത്. വിവരമറിഞ്ഞ ഉടനെ ഉമ്മുസ്ലിമിന്റെ അരികത്തേക്ക് അബൂ ത്വൽഹ ചെന്നു. അബൂ ത്വൽഹ ചെന്നുകൊണ്ട് പറഞ്ഞു, ഉമ്മുസ്ലിം, നിന്നെ മാലിക്ക് തലാഖ് ചൊല്ലിയതിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്റെ മാലിക്കിനേക്കാൾ എന്തുകൊണ്ടും യോഗ്യനായ ആണുങ്ങൾ നിന്റെ മുമ്പിലുണ്ട്. ഞാൻ ഇതുവരെ വിവാഹം ചെയ്തിട്ടില്ല. അതിന്റെ കാരണം നിന്നെ പോലൊരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കിട്ടാത്തത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും മാലിക്കിനെ കാണുമ്പോൾ എനിക്ക് അസൂയാണ്. കാരണം ഉമ്മുസ്ലിമിന്റെ ഭർത്താവാണല്ലോ ഇയാൾ എന്നോർത്തിട്ട്. അപ്പൊ നിനക്ക് ദുഃഖമുണ്ടെങ്കിലും, അല്ലെങ്കിൽ മാലിക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും, സുന്ദരിയായ നിന്നെ തലാഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. കാരണം ഞാൻ നിന്നെ നിക്കാഹ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ നിന്റെ ഭർത്താവായി സ്വീകരിക്കും, ഭാര്യയെ സ്വീകരിക്കും. നിനക്കറിയാമല്ലോ മദീനയിൽ ഏറ്റവും വലിയ പണക്കാരൻ ഞാനാണ്, മദീനയിൽ ഏറ്റവും വലിയ സുന്ദരനും ഞാനാണ്. ആ ഞാൻ നിന്റെ ഭർത്താവാകുന്നെങ്കിൽ നിനക്കെന്താ നഷ്ടം? അതുകൊണ്ട് ഞാൻ നിന്നെ സ്വീകരിക്കട്ടെ. മുസ്ലിം തിരസ്കരിച്ചു ആ അഭ്യർത്ഥന. മുസ്ലിം പറഞ്ഞു, സാധ്യമല്ല. മഹദിയുടെ വർത്തമാനം കേട്ടുകൊണ്ട് അബൂ ത്വൽഹ അന്ന് പോയെങ്കിലും വീണ്ടും അബൂ ത്വൽഹ മടങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, മുസ്ലിം, നീ ആലോചിച്ചു കൊണ്ടൊന്നുകൂടി തീരുമാനം മാറ്റണം. നിനക്ക് എന്ത് ആവശ്യമുണ്ടോ എന്റെ എല്ലാ ഈത്തപ്പനത്തോട്ടവും ഞാൻ നിനക്ക് തരാം. വലിയ പ്രഭുവാണ് ബീറുഹ എന്ന് പറയുന്ന തോട്ടം, മദീനയിലെ പേര് കേട്ട തോട്ടാണ്. അതിന്റെ ഉടമയാണ് അബൂ ത്വൽഹ. അബൂ ത്വൽഹ പറഞ്ഞു, എന്റെ എല്ലാ സ്വത്തും ഞാൻ നിന്റെ മുമ്പിൽ വെക്കാം മുസ്ലിം, നീ എന്റെ ഭാര്യയാകണം, അതിന് നീ തയ്യാറാകണം. അവസാനം തിരിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ട അബൂ ത്വൽഹ, നിങ്ങളെ ഏറ്റവും വലിയ സുന്ദരനാണ് മദീനയിൽ, ഈ വിവരം എനിക്കറിയാം. നിങ്ങളെ സംബന്ധിച്ചുകൊണ്ട് കവിത രചിച്ച പെൺകുട്ടികളുണ്ട്. നിങ്ങളെ ഒരു നേരം, നിങ്ങളെ ഒരു മണവാളനായി, പുതുമണവാളനായി കിട്ടാൻ കൊടിച്ച ഒരുപാട് പെണ്ണുങ്ങൾ ഈ മദീനയിലുണ്ടാ, വിവരം എനിക്കറിയാം. ഏറ്റവും വലിയ സുന്ദരനും ധനാഢ്യനും നിങ്ങൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾ എന്റെ ഭർത്താവാവണ്ട എന്ന് ഞാൻ പറയാൻ കാരണം മാലിക്കിന്റെ ഒരു ദോഷം നിങ്ങൾക്കുണ്ടത് മറ്റൊന്നുമല്ല, നിങ്ങൾ മുശ്രിക്കാണ് അബൂ ത്വൽഹ. ജീവിതകാലം മുഴുവനും വിധവയായി കഴിയേണ്ടി വന്നാലും ഒരു മുശ്രിക്കിന്റെ കൂടെ ഒരു നിമിഷം പോലും ഈ ഉമ്മുസ്ലിം ജീവിക്കില്ല അബൂ ത്വൽഹ. അതുകൊണ്ട് നിങ്ങൾ എന്നെ എത്ര ഓഫർ ചെയ്തുകൊണ്ട് വിളിച്ചു വലിച്ചാലും, നിങ്ങൾ എന്നെ എത്ര കണ്ടുകൊണ്ട് ക്ഷണിച്ചാലും, ഞാൻ നിങ്ങളുടെ ഒരു നിമിഷം പോലും ഭാര്യയാവാൻ തയ്യാറല്ല. കാരണം അബൂ ത്വൽഹ, നിങ്ങളും മുശ്രിക്കാണ്, മുശ്രിക്കുമായുള്ള ബന്ധം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മഹദി ഉമ്മുസ്ലിം റളിയല്ലാഹു അൻഹു അബൂ ത്വൽഹയെ തിരിച്ചയച്ചു. അബൂ ത്വൽഹ മടങ്ങി പോവുകയാണ്. ഇലാ ഹദ്രത്ത് റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് പിന്നീട് ഇസ്ലാമിനെ സംബന്ധിച്ചുകൊണ്ട് പഠിച്ചു. ബഹുമാനപ്പെട്ട മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിക്കുന്ന ഘട്ടം വരെ ഉണ്ടായി. നിങ്ങൾ അബൂ ത്വൽഹ
മുസ്ലിമിനെ നിക്കാഹ് ബന്ധം ആലോചിച്ചിരുന്നു. ശരിയാണ് നബിയെ, പക്ഷേ ഞാൻ മുശ്രിക്കാട് കൊണ്ട് മുസ്ലിം സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ ആ ചിന്തയിലല്ല, ഞാനൊരു മുഅ്മിനാണ്, ഞാനൊരു മുസ്ലിമാണ്, ആ മേഖല മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം ഉമ്മു സലീമിനെ അദാ അബൂ തുൽഹ നിക്കാഹ് ചെയ്യുന്നു. ഉമ്മു സലീം ഭാര്യയാകുന്നു, അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ഭർത്താവാകുന്നു. അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി, വളരെ സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോയി. അങ്ങനെ അവർക്ക് ആൺകുട്ടി ജനിച്ചു. ആ സന്താനത്തെ നോക്കി അബൂ തുൽഹ എപ്പോഴും വീട്ടിലാകില്ല. ഭാര്യയെയും തന്റെ കുഞ്ഞിനെയും നോക്കിക്കൊണ്ട് സദാസമയം അദ്ദേഹം വീട്ടിലാകില്ല, പുറത്തിറങ്ങാറില്ല. അഥവാ ഒന്ന് പുറത്തിറങ്ങിയാൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ വേഗം വീട്ടിലേക്ക് തിരിച്ചു വരും. രണ്ടേ രണ്ട് ചിന്ത, ഭാര്യ കുഞ്ഞ്, ഭാര്യ കുഞ്ഞ്, കുഞ്ഞ് മാത്രം. അങ്ങനെ ആയപ്പോൾ അബൂ തുൽഹയുടെ കച്ചവടം പൊട്ടി. പേര് കേട്ട ലോക രാജ്യങ്ങളിൽ പല ഭാഗത്തേക്കും തന്റെ കാഫില സംഘത്തിന്റെ കച്ചവടം പോകാറുണ്ട്. പക്ഷെ പലരുടെയും കച്ചവടം നഷ്ടത്തിലായി. അബൂ തുൽഹ ആ ഭാഗം ചിന്തിക്കാത്തതുകൊണ്ട്, ബിസിനസിനെ സംബന്ധിച്ചുകൊണ്ടുള്ള സകല ശ്രദ്ധകളും ഉപേക്ഷിച്ചത് കൊണ്ട്, കുടുംബ ജീവിതത്തിൽ മാത്രം ഭാര്യയിലും മക്കളിലും മാത്രം ശ്രദ്ധിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ തകരാറ് സംഭവിച്ചു. ആ സമയത്ത് ചിലർ അദ്ദേഹത്തെ ഉപദേശിക്കാൻ പറ്റും, അബൂ തുൽഹ ഈ പോക്ക് പോയാൽ നിങ്ങൾ മദീനയിലെ പാപ്പറ സൂട്ടാവും, നിങ്ങൾ പാപ്പരാവും, അതുകൊണ്ട് കുറച്ചൊക്കെ ബിസിനസ് ശ്രദ്ധിക്കണം, നിങ്ങൾ കച്ചവടത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ലോകരാജ്യങ്ങളിലൊക്കെയുള്ള കച്ചവടത്തിൽ നിങ്ങൾ പറഞ്ഞയച്ച കച്ചവട സംഘത്തിന്റെ ബന്ധങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു വരണം. അതുകൊണ്ട് കുറച്ചു നാൾ നിങ്ങളൊന്ന് നാടുവിടേണ്ടതുണ്ട്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു നാടുവിടാൻ തീരുമാനിച്ചു, പുറം ലോകത്തേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷെ തന്റെ മകനെയും തന്റെ ഭാര്യയെയും ഒരു രാത്രി പോലും ഉപേക്ഷിക്കാൻ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന് തീരെ ഇഷ്ടമില്ല. അവസാനം ബിസിനസിന്റെ കാര്യം ഓർത്തുകൊണ്ട് കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സലീം റളിയല്ലാഹു അൻഹയോട് അബൂ തുൽഹ യാത്ര പറയുകയാണ്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. ഉമ്മു സലീം കരയാൻ തുടങ്ങി, നിങ്ങൾ ഒരു ദിവസം പോലും ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല, നിങ്ങളില്ലാത്തൊരു രാത്രി പോലും ചെലവഴിക്കാനും എനിക്ക് കഴിയില്ല. പക്ഷെങ്കിലും നമ്മുടെ കച്ചവടത്തിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ മക്കളുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും അത്യാവശ്യ കാര്യങ്ങൾ കിട്ടുക തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് മാറുന്നെങ്കിൽ എനിക്ക് പരാതിയില്ല, പക്ഷെ വേഗം വരണം. അവസാനം ഒരു വിധം കരഞ്ഞുകൊണ്ട് അന്ന് രാത്രി നേരം പുലർന്നു പ്രിയപ്പെട്ട അബൂ തുൽഹ റളിയല്ലാഹു അൻഹു തന്റെ കുഞ്ഞിനെയും തന്റെ ഭാര്യയെയും വീട്ടിലാക്കി അവരോട് കരഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞു. അബൂ തുൽഹ നാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയി. അങ്ങനെ കച്ചവടങ്ങളെല്ലാം കഴിഞ്ഞ് ഓരോ ദിവസം കഴിയും തോറും അവർക്ക് വിഷമങ്ങൾ ഇതിൽ കൂടിക്കൂടി വരികയാണ്. അബൂ തുൽഹ ഇല്ലാതെ ഉമ്മു സലീം റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വല്ലാത്ത മ്ലാനത. അങ്ങനെ ഇരിക്കവേ അവരുടെ കുഞ്ഞിനൊരു അസുഖം ബാധിച്ചു. ആ അസുഖത്തിന് കിട്ടാവുന്ന ചികിത്സ മുഴുവനും മഹദി നടത്തി നോക്കി. ആ അസുഖം അങ്ങനെ മൂർധന്യതയിലേക്ക് എത്തി. കിട്ടാവുന്ന ചികിത്സകളൊക്കെ റസൂലുള്ളാഹിന്റെ ഒക്കെ സഹായത്തോടു കൂടി ചെയ്തു നോക്കി. പക്ഷെ ദിവസങ്ങൾ ഇങ്ങനെ കടിഞ്ഞു കടിഞ്ഞു തോറും പനി വർദ്ധിക്കുകയും അവസാനം ഉമ്മു സലീമിന്റെ കുട്ടി അബൂ തുൽഹയിൽ കിട്ടിയ കുട്ടി മരണപ്പെട്ടു, കുട്ടി മരിച്ചു. ആ മരണപ്പെട്ട അതേ ദിവസം അബൂ തുൽഹയുടെ കച്ചവട സംഘം മദീനയിലേക്ക് മടങ്ങി വരുന്നു. അബൂ തുൽഹ ഒരു ദൂതനെ പറഞ്ഞു, അബൂ തുൽഹയുടെ സംഘം വരുന്നുണ്ടെന്ന് വീട്ടിൽ അറിയിക്കാം. ദൂതൻ വന്നുകൊണ്ട് പറഞ്ഞു, അബൂ തുൽഹയുടെ കച്ചവട സംഘം ഇന്ന് മദീന അണയുന്നുണ്ട്, ഇന്ന് മഹദിയുടെ വീടണയും എന്ന് പറഞ്ഞു. ഒരുപാട് ദിവസത്തിന്റെ വിരഹത്തോടുകൂടി കടന്നു വരുന്ന ഭർത്താവ്, എന്റെ ഭർത്താവ് വരികയാണ്, അദ്ദേഹത്തിന്റെ ഞാനും എന്റെ മോനും എന്നുള്ള ചിന്ത മാത്രമാണ്. ഒരുപാട് ദിവസം വിട പറഞ്ഞത് കൊണ്ട് ഒരു രണ്ടാം മാധ്യരാത്രിന്റെ പ്രതീതി ആസ്വദിക്കാനുള്ള മനസ്സിന്റെ വെമ്പലുമായി ഒരുപക്ഷെ എന്റെ ഭർത്താവ് വരികയായിരിക്കും. ഞാൻ എന്താണ് എന്റെ ഭർത്താവിന് സമർപ്പിച്ചു കൊടുക്കുക, ഞാൻ എന്റെ ഭർത്താവിന് എന്താണ് കൊടുക്കുക, എന്റെ മകനാണെങ്കിൽ മരിച്ചു അവന്റെ മയ്യത്താണ് ഇവിടെ,
ഭർത്താവിന്റെ വല്ലാത്ത അനുഭൂതി ആസ്വദിക്കാനുള്ള സന്തോഷത്തോടു കൂടി വരുമ്പോൾ എന്റെ പൊന്നുമോൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ മരണപ്പെട്ട വിവരം ഞാൻ മുമ്പിൽ വെച്ചാൽ എന്റെ ഭർത്താവ് ഒരുപക്ഷെ ഞെട്ടലോടെ കേട്ടുകൊണ്ട് അസുഖബാധിതനായി മാറിയേക്കുമോ? എന്റെ ഭർത്താവിന്റെ സന്തോഷത്തെയാണോ ഞാൻ ആദ്യമായി കൊണ്ട് ആസ്വദിക്കേണ്ടത്? അതല്ല, അദ്ദേഹത്തെ ഞാൻ ദുഃഖിപ്പിച്ചുകൊണ്ട് വിഷമിപ്പിക്കുകയാണോ വേണ്ടത്? പലവരും ആവർത്തിച്ചുകൊണ്ട് മഹതി അവിടെ ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ ഞാൻ ആദ്യമായി കൊണ്ട് ദുഃഖം വെച്ച് മുന്നിൽ കൊടുത്താൽ പിന്നെ സന്തോഷം തിരിച്ചെടുക്കാൻ സാധ്യമല്ല. എന്നാൽ ഞാൻ ആ ദുഃഖത്തിന്റെ വാർത്ത മൂടി വെച്ച് അത് പറയാതെ ഭർത്താവിനെ ആദ്യമായി കൊണ്ട് സന്തോഷിപ്പിച്ചിട്ട് പിന്നീട് ആ ദുഃഖം പറഞ്ഞു കൊടുത്താൽ രണ്ടും ഇഷ്ടപ്പെടുമല്ലോ. ഒരുപക്ഷെ എന്റെ ഭർത്താവിനെ ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം അതായിരിക്കും. എന്താവണം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അവസാനം പ്രിയപ്പെട്ട മഹദി മുസ്ലിം റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നു, മരണ വാർത്ത അറിയിക്കണ്ട, എന്റെ പൊന്നുമോൻ മരിച്ച വിവരം അവന്റെ ഉപ്പായെ അറിയിക്കണ്ട. ആ മനസ്സോടുകൂടി പ്രിയപ്പെട്ട ഉമ്മു സലീം റളിയല്ലാഹു അൻഹ പ്രിയപ്പെട്ട മകന്റെ മയ്യത്തെടുത്തുകൊണ്ട് ഒരു കെട്ടിൽ പൊലിഞ്ഞെടുത്തുകൊണ്ട് ഒരു കെട്ടിലിന്റെ അടിഭാഗത്തേക്ക് മാറ്റിവെക്കുകയാണ്. വിവരം അറിയിക്കാതെ ഒരാൾക്കും ആ മെസ്സേജ് കൈമാറാതെ മഹദിയായ ഉമ്മു സലീം റളിയല്ലാഹു അൻഹ കാത്തിരിക്കുന്നു. അതാ ഭർത്താവ് വീട്ടിൽ കടന്നു വരികയാണ്. മഹദി നല്ല സുഖമായ രുചികരമായ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കി വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഭർത്താവ് വന്നപാടെ പ്രിയപ്പെട്ട ഉമ്മു സലീം റളിയല്ലാഹു അൻഹ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു, നല്ല ഭക്ഷണം കഴിച്ചു. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെവിടെ എന്ന് ചോദിച്ച സമയത്ത് അവൻ ഉറങ്ങുകയാണ്. ഇപ്പോൾ അവനെ വിളിച്ചുണർത്തണ്ട. മഹദി പെട്ടെന്ന് വിഷയം മാറ്റി. ഒരു ഭർത്താവിന്റെ ശ്രദ്ധ, ഒരു പിതാവിന്റെ ശ്രദ്ധ മകനിലേക്ക് പോവാതിരിക്കാവുന്ന എല്ലാ അഭിനയവും പ്രിയപ്പെട്ട മഹദി നടത്തുകയാണ്. ഭർത്താവിന്റെ സന്തോഷത്തോടുകൂടി ബെഡ്റൂമിൽ കൊണ്ടുപോയി. ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ എത്ര കണ്ടുകൊണ്ട് സുഖിപ്പിക്കാവുമോ? ശാരീരികമായ സുഖാസ്വാദകൾ മുഴുവനും തന്റെ പ്രിയപ്പെട്ട മഹദി മഹദിയായ മുഹമ്മദ് സലീം റളിയല്ലാഹു അൻഹു അബൂ തൽഹ എന്ന ഭർത്താവിന് സമ്പാദിച്ചു കൊടുക്കുകയാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടി ആസ്വദിച്ചതിന്റെ ശേഷം പ്രിയപ്പെട്ട ഭർത്താവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി ഉമ്മു സലീം റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹു നമുക്കൊരു സമ്മാനം തന്നു എന്ന് സങ്കല്പിച്ചോ. ആ റബ്ബ് തആല ആ സമ്മാനം തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണമോ വേണ്ടയോ എന്ന് പ്രിയപ്പെട്ട അബൂ തൽഹ എന്ന ഭർത്താവിനോട് ഉമ്മു സലീം റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹു തന്ന സമ്മാനം അവൻ ചോദിച്ചാൽ തിരിച്ചു കൊടുക്കണം എന്ന കാര്യത്തിൽ ആർക്കാ തർക്കം? അള്ള ചോദിച്ചാൽ തിരിച്ചു കൊടുക്കുക തന്നെ വേണം. എങ്കിൽ അള്ളാഹു നമുക്ക് തന്ന സമ്മാനം നമ്മുടെ മകനല്ലേ? അവൻ അള്ളാഹു തിരിച്ചു ചോദിച്ചു, ഞാൻ അവന് കൊടുത്തു എന്ന പറഞ്ഞ സന്ദർഭത്തിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഞെട്ടുകയാണ്. എന്താ നീ പറഞ്ഞത്? നമ്മുടെ പൊന്നുമോൻ എവിടെ? അവൻ എനിക്ക് കാണണം, വേഗം കാണണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സമാധാനിക്ക്, നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ മരണപ്പെട്ടിരിക്കുകയാണ്, അവൻ മരിച്ചിരിക്കുകയാണ്, അവന്റെ മയ്യത്തതാ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നേരെ ചെന്നുകൊണ്ട് മയ്യത്തെടുത്ത് കെട്ടിപ്പിടിച്ചു കരയുന്നു, എന്താ നീ ചെയ്തിരിക്കുന്നത്? എന്റെ പോന്റെ മയ്യത്ത് അവൻ മരിച്ചതെന്ന് ഇന്നാണ് ഈ മരണം ഉണ്ടായിട്ട് നീ എന്താണ് മുസ്ലിം എന്നോട് പറയാത്തത്? അതറിയിക്കാതെ നീ എനിക്ക് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ നിനക്ക് തോന്നി? എന്റെ പൊന്നുമോന്റെ മയ്യത്തിന്റെ അരികത്ത് വെച്ചുകൊണ്ട് നീയും ഞാനും എങ്ങനെയാണ് ശാരീരിക സുഖം ആസ്വദിച്ചത്? ഇത് കുടുംബ ക്രൂരതയാണ്. എന്റെ മോന്റെ കാര്യം നീ മറന്നുപോയോ? നീ വല്ലാത്ത പുരുഷലാഡ്മുള്ളവളാണ്, നിന്നെ ഞാൻ സ്വീകരിക്കുന്ന പ്രശ്നമില്ല, ഞാൻ മയ്യത്തെ സംസ്കരണം കഴിയട്ടെ. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു എല്ലാ മെസ്സേജുകളും കൈമാറി ഒരുപാട് ആളുകളുടെ സാന്നിധ്യത്തിൽ പ്രിയപ്പെട്ട പൊന്നുമോനെ മയ്യത്തെ സംസ്കരിച്ചതിന്റെ ശേഷം ഇലാ ഹദർത്ത് റസൂലില്ലാ ഹബീബായിട്ട് നമ്മുടെ ഹദർത്തിൽ ചെന്നുകൊണ്ട് പറയുന്ന, പ്രിയപ്പെട്ട നബിയേ, എന്റെ ഭാര്യ ഉമ്മു സലീം അവൾ നല്ലവളായിരുന്നു, അവൾ സ്വാലിഹത്തായിരുന്നു, എന്നെ സ്നേഹിച്ചവളായിരുന്നു, പക്ഷേ പുരുഷനോട് ഇത്രയും മാത്രം സുഖാസ്വദിക്കാൻ വെമ്പരുള്ളവളാണ് അവളെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല നബിയേ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മരണപ്പെട്ട ദിവസത്തിൽ ആ വാർത്ത പോലും മൂടി വെച്ചുകൊണ്ട് ഞാനും അവളുമായിക്കൊണ്ട് സുഖിച്ചു പോയി നബിയേ. ഉല്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്, അത് അവളുടെ ഭാഗത്താണ് നബിയെ തെറ്റ് സംഭവിച്ചത്. മോന്റെ മയ്യത്തിന്റെ അരികത്ത് വെച്ചുകൊണ്ട്, പുന്നാര പൈതലിന്റെ അരികത്ത് വെച്ചുകൊണ്ട് ശാരീരിക ബന്ധം ആസ്വദിച്ച ഞങ്ങൾ തെറ്റുകാരല്ല നബിയേ, അതിന്റെ കാരണക്കാരി അവളാണ് നബിയെ. അതുകൊണ്ട് ഞാനും അവളുമായിട്ട് ഒരു നിമിഷം മുന്നോട്ട് പോകുന്ന വിഷയമില്ല. അതുകൊണ്ട് ഹബീബായ നബിയേ അങ്ങ് സമ്മതിക്കണം നബിയേ, ഞാൻ ഉമ്മു സലീമിനെ തലാഖ് ചൊല്ലട്ടെയോ? ഞാൻ അവളെ
ജയിച്ചു കളയട്ടെയോ. അത് റസൂല് സമ്മതിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ തൽഹയോട് പറയുന്നു, പ്രിയപ്പെട്ട അബൂ തൽഹ, നീ നിന്റെ ഭാര്യയുടെ മനസ്സ് മനസ്സിലാക്കുക. അബൂ തൽഹ, മകൻ മരിച്ച ദുഃഖം അവൾക്കില്ലേ? നിന്റെ മനസ്സ് എന്റെ മനസ്സ് പോലെ തന്നെയാണല്ലോ. അവളും അവൾ നോക്കി, അവൾ ശുശ്രൂഷിച്ചു, ഫലം കണ്ടില്ല, മകൻ മരിച്ചു പോയതാണ്. ആ മരിച്ച വിവരം അവളെ കരഞ്ഞു തീർക്കുന്നതിന് പകരം മകന്റെ ബോഡി മകന്റെ മയ്യത്തെടുത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നതിന് പകരം ഭർത്താവ് വരുന്നു എന്ന് കണ്ടപ്പോൾ, എന്റെ ഭർത്താവ് എനിക്കെല്ലാമാണ്, ഞാൻ എന്റെ ഭർത്താവിനെല്ലാം സമർപ്പിക്കേണ്ടവളാണ് എന്ന ചിന്തയോടുകൂടി ദുഃഖം കണ്ടിച്ചിറക്കി ഒരു തുള്ളി കണ്ണീര് പോലും പുറത്തേക്ക് കൊടുക്കാതെ മുഖത്ത് വിഷമം കാണിക്കാതെ മകന്റെ മയ്യത്ത് മാറ്റി വെച്ചുകൊണ്ട്, ഭർത്താവായ നിന്നെ സൽക്കരിക്കാനും നിന്നെ സ്വീകരിക്കാനും നിന്നെ സന്തോഷിപ്പിക്കാനും നിന്റെ ഭാര്യ കാണിച്ച മനസ്സ്, ആ മനസ്സ് നീ വായിക്കാതെ പോകല്ല അബൂ തൽഹ. നീ നിന്റെ ഭർത്താവിനെ നീ നിന്റെ ഭാര്യയെ മനസ്സിലാക്ക്. നീ അവളോട് കയർത്തൊന്നും പറയരുതായിരുന്നു. നീ അവളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിനക്ക് തെറ്റ് സംഭവിച്ചത്. നിന്നെയാണ് അവൾ സ്നേഹിച്ചത്. എല്ലാ വിഷമവും മാറ്റിവെച്ചിട്ട് നിന്റെ സന്തോഷത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന പെണ്ണ് അവളാണ് ഉത്തമ ഭാര്യ എന്ന് ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യബോധമുണ്ടായത്. അബൂ തൽഹ മടങ്ങി വന്നുകൊണ്ട് ഉമ്മു സലീമിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിച്ചുകൊണ്ട് പറയുന്നു. ഉമ്മു സലീം പറയുന്നു, നിങ്ങൾ മാപ്പ പറയേണ്ടതില്ല, ഞാനുമായുള്ള ബന്ധം പോലെ എന്റെ മോനുമായുള്ള ബന്ധം നിങ്ങൾക്കുള്ളത് കൊണ്ടല്ലേ, നമ്മൾ ചെയ്തത് തെറ്റല്ല. ഹബീബായ നബി അത് സമ്മതിച്ചു കഴിഞ്ഞല്ലോ, എന്നെ നിനക്ക് നിങ്ങൾക്കിഷ്ടമാണ്, അതേപോലെ നിങ്ങൾക്ക് എന്നെയും ഇഷ്ടമാണ് എന്ന് രണ്ടുപേരും സന്തോഷം പങ്കിടുകയാണെങ്കിൽ ഇതെന്താണ് നമുക്ക് നൽകുന്ന സന്ദേശം? പ്രിയപ്പെട്ട ഭാര്യമാര് മനസ്സിലാക്കണം, പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കണം, നിങ്ങളുടെ വിഷമങ്ങൾ എത്ര ഉണ്ടെങ്കിലും നിങ്ങളുടെ അസുഖം എത്ര ഉണ്ടെങ്കിലും നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും കടന്നു വരുന്ന ഭർത്താവിന്റെ പ്രശ്നങ്ങളാണ് കേട്ടോ നിങ്ങൾ പരിഹരിക്കേണ്ടത്, നിങ്ങളുടെ ഭർത്താവിന്റെ വിഷമങ്ങൾക്കാണ് കേട്ടോ നിങ്ങൾ പരിഹാരം കാണേണ്ടത്. കടന്നു വരുന്ന ഭർത്താവിന്റെ മുമ്പിൽ നിന്റെ സങ്കടത്തിന്റെ ഭാണ്ഡവം കെട്ടടിച്ചു വെക്കേണ്ടവളല്ല നീ. കടന്നു വരുന്ന ഭർത്താവിന്റെ മുമ്പിൽ അയാളോട് പിണങ്ങി വർത്തമാനം പറയേണ്ടവളല്ല നീ. അയാളുടെ മനസ്സെന്താണ്, അയാളുടെ വിഷമം എന്താണ്, അവരുടെ സങ്കടപ്പാടുകൾ എന്താണ്, ആ സങ്കടപ്പാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പരിഹാരം കാണാൻ നിനക്ക് സാധിച്ചാൽ നീയാണ് യുക്തമായിരിക്കുന്ന ഭാര്യ. അല്ലാഹു അത്തരം സഹോദരിമാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാരുടെ നല്ല ബന്ധമുണ്ടാകാൻ ഏറ്റവും നല്ല മാർഗം ഒരു പെണ്ണ് തന്നെ, ഒരു ഭാര്യ തന്നെയാണ്. ബഹുഭാര്യത്തിൽ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. ബഹുഭാര്യത്വം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, പക്ഷെ ഇസ്ലാമിൽ ബഹുഭാര്യത്വം അതൊരു മുഖമുദ്രമൊന്നുമല്ല. ചില ആളുകൾക്കൊരു ധാരണ, ഇസ്ലാമിന് വന്നാൽ നാല് കെട്ടാതെ പിന്നെന്ത് ഇസ്ലാമ? കഥകൾ ഇറക്കുമ്പോ, ചെറുകഥകൾ വരുമ്പോ, നോവലുകൾ വരുമ്പോ, സിനിമകൾ വരുമ്പോ ഇസ്ലാമിന്റെ കഥ പറയുന്നവൻ പറയുന്നത് നാല് കെട്ട് മതം. നാല് പെണ്ണും നാല് ബീവിമാരുണ്ടെങ്കിലേ മുസ്ലിമാവും, അങ്ങനെ ഇസ്ലാമിലില്ല. നാല് ഭാര്യ സ്വീകരിക്കാൻ, ഒന്നിലധികം ഭാര്യ സ്വീകരിക്കാനുള്ള നിർദ്ദേശം ഇസ്ലാമിലില്ല. ആവശ്യമെങ്കിൽ അങ്ങനെ ആവാന്ന് മാത്രം ഖുർആൻ പറയുന്നത് രണ്ട് കെട്ടു, മൂന്ന് കെട്ടു, നാല് കെട്ടു എന്നാണ്. അപ്പൊ കെട്ടു 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 എന്ന് പറഞ്ഞാൽ കെട്ടണം 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 എന്നല്ല. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരു ബോർഡ് കാണുക, പണ്ട കണ്ട ഇപ്പൊ കുറച്ച് കുറവാ, ബസ് സ്റ്റാൻഡില്, എയർപോർട്ടില്, ആശുപത്രിയുടെ ഭാഗത്തൊക്കെ ഒരു ബോർഡ് കാണുക. ഒരു പാത്രത്തിൽ, ഒരു ബക്കറ്റിൽ, ഒരു ബോക്സിലെ കുറച്ച് മണലുണ്ടാവും, ഒരു മണ്ണുണ്ടാവും. ആ മണലോ മണ്ണോ നിറച്ചിട്ട് അതിന്റെ അടുത്ത് ഒരു ബോർഡ് എഴുതി വെക്കും, ഇവിടെ തുപ്പുക, ഇവിടെ തുപ്പുക എന്നുള്ള ബോർഡ് എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താ? തുപ്പാനില്ലാത്തവനും കാറിക്കുരച്ച് അവിടെ തുപ്പിയാലേ തന്റെ എമിഗ്രേഷൻ ക്ലിയർ ആവൂ എന്നാണോ? അവിടെ തുപ്പിയാലേ തനിക്ക് ബോഡി പാസ് കിട്ടൂ എന്നാണോ? അല്ല. അതിനർത്ഥം എന്താ? നിങ്ങൾ പോകുന്ന യാത്രക്കിടയിൽ
തുപ്പണമെന്ന് നിങ്ങൾക്ക് തോന്നുകയും നിങ്ങളുടെ ശരീരം അതിന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അവിടെ തുപ്പരുത്, ഇവിടെ തുപ്പരുത്, ഈ ഭാഗത്തെ തുപ്പാകൂ, പരിസരം മലിനമാക്കാതിരിക്കാൻ ഇവിടെ മാത്രം തുപ്പുക. ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞാൽ തുപ്പണം എന്നല്ല, തുപ്പരുത് എന്നല്ല. ഇവിടെ തുപ്പുക എന്നതിന്റെ അർത്ഥം തുപ്പരുത് എന്നാണ്. അതിന്റെ മഫ്ഹൂം മുഖാലഫ അങ്ങനെയാണ്. എന്ന പോലെ നിങ്ങൾ രണ്ട് കെട്ടുക, മൂന്ന് കെട്ടുക, നാല് കെട്ടുക എന്ന് പറഞ്ഞാൽ രണ്ട് കെട്ടിയാലേ മുസ്ലിമാകൂ, മൂന്ന് കെട്ടിയാലേ മുസ്ലിമാകൂ എന്നല്ല. ഒരു ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്താൻ കഴിയാത്ത സാഹചര്യമോ മറ്റു പല ശാസ്ത്രീയപരമായ കാര്യങ്ങളോ, എന്ന പോലെ തന്നെ ഫിസിക്കൽ പ്രോബ്ലം മാത്രമല്ല ശാസ്ത്രീയപരമായി മാനസികപരമായി പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് രണ്ടാമതൊരു പെണ്ണ് സ്വീകരിക്കേണ്ട നിർബന്ധം ഒരു പുരുഷന് വന്നാൽ അവൾ ചെയ്യേണ്ടത് അവളെ തലാക്ക് ചൊല്ലണം എന്നല്ല. ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ, ശാരീരികപരമായ പ്രശ്നം തന്റെ ഭാര്യക്കുണ്ടെങ്കിൽ തലാക്ക് ചൊല്ലാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഒരു പെണ്ണിന് സംഭവിച്ചാൽ അവളുമായി ശാരീരിക ബന്ധം പുലർത്താൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞാൽ നിന്റെ വികാര ശമനത്തിന് വേണ്ടി നീ കോൾ ഗേളിനെ സമീപിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല, നീ ഫോൺ അറ്റൻഡറെ ഉപയോഗപ്പെടുത്താൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല, നീ വേശ്യാലയത്തെ സമീപിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല, നീ വ്യഭിചരിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചാൽ വരാൻ പോകുന്നത് അള്ളാഹുവിന്റെ കോപം മാത്രമല്ല പ്രകൃതിയുടെ ശാപം, എക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്ന ആധുനിക ഭയാനകമായ രോഗമായ എയ്ഡ്സിന് നീ അടിമപ്പെടും. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, അങ്ങനെ നീ നിന്റെ ഭാര്യ ഫിസിക്കൽ പ്രോബ്ലം ഉള്ളവളാണെങ്കിൽ, ശാരീരിക പ്രയാസം ഉള്ളവളാണെങ്കിൽ, അവളുമായി ശാരീരികമായ സുഖാസ്വാദനത്തിന് അവളെ തൊടാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞാൽ അവളെ ഭാര്യയായി നിലനിർത്തിക്കൊണ്ട് തന്നെ നീ രണ്ടാമത് ഭാര്യയെ സ്വീകരിക്കുക. ഒന്നാം ഭാര്യക്കും രണ്ടാം ഭാര്യക്കും തുല്യ പരിഗണന കൊടുക്കുക. രണ്ടാമത്തും ആ പ്രോബ്ലം ഉണ്ടെങ്കിൽ മൂന്നാമതാവാം, മൂന്നാമത്തേതിന് മാത്രം പ്രോബ്ലം ഉണ്ടെങ്കിൽ നാലാമത്തതാവാം, നാലാമത്തേതിന് മാത്രം പ്രോബ്ലം ഉണ്ടെങ്കിൽ അഞ്ചാമത്തതായി കൂടാ. നാലിൽ മതിയാക്കണം. പിന്നെയോ നിനക്ക് അല്ല വിധിച്ചിട്ടില്ല സുഖം, പെണ്ണിന്റെ സുഖം നിനക്ക് അല്ല വിധിച്ചിട്ടില്ല, നീ നോമ്പ് നോറ്റോ എന്ന് ഷഫി ഉറാ റസൂലുള്ളാഹി. അതുകൊണ്ട് ബഹുഭാരിത്വം ബഹുഭാരിത്വം ഇസ്ലാമിനെ വല്ലാതെ സൈക്കിളിത് കൂടണ്ട. ആ ബഹുഭാരിത്വം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതല്ല, ആവശ്യമെങ്കിലാവാം. ചിലപ്പോ അനിവാര്യമായി വരും, അതൊക്കെ വേറെ കഥയാണ്. പരമാവധി ഒരു പെണ്ണ് തന്നെയാണ് ഏറ്റവും നല്ലത്. അതാണ് കുടുംബജീവിതത്തിന്റെ മാന്യത. ഞങ്ങളുടെ നാട്ടിൽ ഒരാള് രണ്ട് പെണ്ണ് കെട്ടി, പെണ്ണ് കെട്ടി രണ്ടും രണ്ട് വീട്ടിലാ. ഇയാൾക്ക് അത്യാവശ്യത്തിനുള്ള ചെലവിനെ വഹിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അങ്ങനെ ഇയാൾ ഒരു ദിവസം മാർക്കറ്റിൽ ചെന്ന് മീൻ വാങ്ങാൻ നോക്കുമ്പോ മത്സ്യം മത്തി ആയില്ലൊന്നുമില്ല, അതൊക്കെ അന്നൊക്കെ രണ്ടോ മൂന്നോ ഒക്കെ വാങ്ങി ഒപ്പിക്കാം, വലിയ മത്സ്യം മാത്രമേ ഉള്ളൂ, ഏട്ട അങ്ങനെ പറയാ, ഞങ്ങളെ നാട്ടിൽ ഇവിടെ അങ്ങനെ പറയില്ല, വലിയ മീനാ. അപ്പൊ അത് വാങ്ങാൻ പറഞ്ഞു, തൂക്കാൻ പറഞ്ഞു, രണ്ടാക്കി മീൻകാരനോട് പറഞ്ഞു, രണ്ടാക്കി മുറിച്ചോ. ഇപ്പോഴാണെങ്കിൽ പീസ് പീസാക്കി കവറിലാക്കി തരും, മുമ്പ് അങ്ങനെ അല്ല, മുമ്പ് അങ്ങ് മുറിച്ചു കൊടുക്കും. അത്ര അങ്ങനെ മധ്യത്തിൽ മുറിച്ചിട്ട് മുറിക്കുമ്പോ ഇയാൾ പറയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അളന്ന് തിട്ടപ്പെടുത്തണേ, എനിക്ക് രണ്ട് പെണ്ണുള്ളതാ, വലുപ്പം ഒന്നും കുറഞ്ഞോണ്ടാ എന്ന് പറഞ്ഞു. മീൻകാരൻ മനസ്സിലാക്കി, ഇനി എന്റെ കാരണത്താ രണ്ട് പെണ്ണ് തെറ്റണ്ട എന്ന് മനസ്സിലാക്കി ഇയാൾ ടാപ്പൊക്കെ എടുത്ത് അളന്ന് നല്ല ഉറക്കു വെച്ച് ശരിക്ക് മധ്യത്തിൽ ഒറ്റ വിട്ട് വിട്ടു. അങ്ങനെ മീൻ രണ്ട് കഷ്ണമായി, ഒരാൾക്കൊരു പൊതി മറ്റേക്കും വേറെ പൊതി. ഇയാൾ ഏത് ഭാഗമാണ് ആർക്കാ കൊടുത്തെന്നറിയില്ല, ഈ ഭർത്താവ് രണ്ട് മക്കളെ കയ്യിൽ കൊടുത്തയച്ചു രണ്ട് വീട്ടിലേക്കും. വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് ഒരു പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് നന്നായി ഒരു കറി വെക്കാൻ ഒന്ന് ഏട്ടക്കറി കിട്ടും എന്ന് മനസ്സിലാക്കി അവിടെ പോയി നോക്കുന്ന സമയത്ത് അവിടെ പരിപ്പിന്റെ കറിയാണ്. ഇയാള് ചോദിച്ചു, അല്ലേ ഇവിടെ മീൻ, എന്ത് മീൻ, ഞാൻ നല്ലൊരു പീസ് കൊണ്ട് കൊണ്ടുവച്ചിരുന്നല്ലോ. ആ അത് ഏട്ട തലഭാഗം അവിടെ കിട്ടിയത്, ഒരു ഏട്ടന്റെ തലഭാഗം തന്ന മുക്കാഭാഗം തലന്നെ പോകും, ബാലിന്റെ ഭാഗം മുടലൊക്കെ അവൾക്ക് കൊടുത്താല്ലേ, അവിടെ പോയിക്കോ, ഇവിടെ അത് മുറിക്കാൻ നോക്കി കഴിയില്ല, ഇവിടെ മീനൊന്നും ഇല്ല. പാപം അവിടെ ചോറ് തിന്നാതെ മറ്റേ വീട്ടിൽ പോയി. അവിടെ പോയ സമയത്ത് അവിടെ വാലിന്റെ ഭാഗം കിട്ടിയ പെണ്ണ, മീനില്ലേ, എന്ത് മീൻ ഏട്ട, നിങ്ങൾ എന്താ അവിടെ കൊടുത്തത്, വാല, വാല തന്നെ മെലിഞ്ഞ ഭാഗ, ആ ഒരു ഭാഗം ഉണ്ടാവുമ്പോ പിന്നെന്താ ഉടലും തലയൊക്കെ മറ്റൊക്കെ അല്ലേ കൊടുത്തത്, ഒരു വാലും വെച്ച് ഞാൻ എന്താക്കാന, ഞാനത് വെച്ചിട്ടില്ല, നിങ്ങൾ അവളല്ല എടുത്തത്, അവിടെ പോയി. ഈ സാധുവിന് രണ്ട് പെണ്ണുണ്ടായിട്ട് കാര്യമല്ല, ഒറ്റ ഏട്ട മീൻ കിട്ടിയില്ല, പരമാവധി ഒരു പെണ്ണ് മാത്രമാക്കാൻ നോക്കുക.
ഇത് രണ്ട് സ്ഥലത്ത് താമസിപ്പിച്ചതാ. ഇനി നന്നായി കിട്ടാൻ വേണ്ടിട്ട് ഒരാള് ഒരു വീട്ടിൽ പോയി താമസിപ്പിച്ചു, ഒന്ന് മേലെ ഒന്ന് താഴെ. ഒരു ദിവസം മുകളിലാണെങ്കിൽ പിറ്റേ ദിവസം താഴെയാണ്. രണ്ടാക്കും പണക്കം വേണ്ട, മുകളിലും കാടി മുകളിലും കാടി. തലേ ദിവസം പിറ്റേ ദിവസം ഇങ്ങനെ ഇയാളുടെ ഡ്യൂട്ടി അങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം താഴെ കിടക്കേണ്ട ദിവസം മുകളിലുള്ള പെണ്ണ് മനസ്സിലാക്കി, ഇന്നലെ എന്റെ ഭർത്താവ് ഇവിടെ വന്ന് കിടന്ന് പോയി, ഇന്ന് എന്റെ ഈ റൂമിൽ വരില്ല, അതുകൊണ്ട് ഞാൻ വേഗം തിന്ന് കിടക്കട്ടെ എന്ന് മനസ്സിലാക്കി മുകളിലുള്ള പെണ്ണ് കിട്ടിയ ഭക്ഷണം കടിച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു അവൾ പുറപ്പെട്ട് ഓടിക്കടന്നുറങ്ങി. താഴെയുള്ള പെണ്ണ് ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. ഒരുപാട് നേരം കാത്തിരുന്നു, വാതിൽ തുറന്നിട്ട പാടെ ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നു. മേശപ്പുറത്ത് ഭക്ഷണം എടുത്ത് വെച്ചിട്ട് ഭാര്യ കസേലിരുന്ന് മേശയിലേക്ക് കവന്ന് കിടന്നുകൊണ്ട് സാധു ഉറങ്ങിപ്പോയി. കുറേ നേരം കഴിഞ്ഞപ്പോ അങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്നു, ഭർത്താവല്ല ഒരു കള്ളൻ. കള്ളൻ വീട്ടിലേക്ക് കടന്നു വന്ന പാടെ കാണുന്നത് ഇതാണ്, ഈ പെണ്ണ് പെടുന്ന് ഉറങ്ങുകയാണ്. ഇയാൾ മനസ്സിലാക്കി ഇവിടുന്ന് കക്കണ്ട, ഇവളറിയും ഒറ്റ പെണ്ണ് മുകളിൽ കിടന്നവർക്കൊന്നും കള്ളൻ അറിയില്ല. അങ്ങനെ ഈ കള്ളൻ ലൈറ്റ് ഓഫ് ചെയ്തു മുകളിലേക്ക് കയറി പോവുക. പഴയ കോണിയ ആണി നാലഞ്ചെണ്ണ ഇളകിക്കെടുക്ക, സ്റ്റെപ്പ് ഇങ്ങനെ ഇളകിക്കെടുക്കുന്നുണ്ട്, ചവിട്ടിക്കിടക്കുന്ന പെട്ടെന്ന് ശബ്ദം. ഇത് കേട്ട് താഴെയുള്ള പെണ്ണ് ഉണർന്നു, താഴെയുള്ള സ്റ്റെപ്പാണ് അനങ്ങിയത്. ആ പെണ്ണ് ഉണർന്നു, ഇരുടാ. ആ ഇരുളിനുള്ളിൽ അവർ മനസ്സിലാക്കി, കണ്ടോ എന്റെ കെട്ടിയും വന്നപ്പോ ഞാൻ ഉറങ്ങാന്ന് കണ്ട സമയം നോക്കിയിട്ട് മറ്റുള്ള രണ്ടാമത്തെ പെണ്ണ സൗന്ദര്യം കൂടിയത് അവൾക്ക, ഇന്നലെ രാത്രി അവിടെ പോയ ആ മനുഷ്യൻ ഇന്ന് മൂപ്പരത്തിന്റെ അടുത്ത് തന്നെ പോവാ, അവളെ തന്നെ പോവാ, അതെന്താ എന്റെ ദിവസല്ലേ എന്ന് എന്നെ മനസ്സിലാക്കിയിട്ട് കള്ളന്റെ കാല് പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് കാല് പിടിച്ചിട്ട് ഈ പെണ്ണ് വലിച്ചു. ഈ ബഹളം കേട്ടിട്ട് മുകളിലെ പെണ്ണ് ഉണർന്നു, അവള് ലൈറ്റ് ഓൺ ചെയ്യാതെ കോണിയുടെ ഭാഗത്ത് തപ്പി തടഞ്ഞ് വന്ന് ഒറ്റ നോക്കുന്ന സമയത്ത് ഇതാ കേൾക്കുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങൾ ഇങ്ങോട്ട് വാ. അപ്പൊ ഇവളെന്താ മനസ്സിലാക്കി, തായുള്ള അവളെ ഉറങ്ങിയ സമയം നോക്കിയിട്ട് പുതിയാപ്പിൾ എന്റെ അടുത്ത് ഒന്നുകൂടി വന്നതാ, അതിന് മറ്റോട് സമ്മതിച്ചു കൊടുക്കുന്നില്ല, അത് പറ്റൂലല്ലോ. പുതിയാപ്പിളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവളെന്തിനാ തടയുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് കള്ളന്റെ തല പിടിച്ചിട്ട് ഈ പെണ്ണ് മേലോട്ട് ലഭിച്ചു. ഒരു കള്ളൻ രണ്ട് പെണ്ണിന്റെ നടുക്ക് കെടുങ്ങിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലി, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അവസാനം കള്ളൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കെട്ടിയോന്നല്ല, കള്ളനാണ്. കള്ളനാണ് ബോധ്യപ്പെട്ടവർ രണ്ട് പെണ്ണും നിലവിളിച്ച് ഓടിയെന്ന. കള്ളൻ പിന്നീട് തന്റെ തടി കൊണ്ട് രക്ഷപ്പെട്ട് തന്റെ കെട്ടിയോളെടുത്ത് പോയി ടൈലറ്റ് ഒഴിപ്പിക്കുന്ന സമയത്ത് പറയാ, ഇന്ന് കിയാമെന്നാൾ ഒന്നാം തീയതി വരെ രണ്ട് പെണ്ണുകളുടെ വീട്ടിലേക്ക് ഞാൻ കക്കാൻ പോവില്ല. രണ്ട് പെണ്ണെന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമല്ല, പരമാവധി ഒന്ന് അതിൽ നിലനിർത്താൻ ശ്രമിക്കുന്നു. പിന്നെ ആവശ്യമെങ്കിൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് വ്യഭിചാരമില്ലാതിരിക്കാൻ രണ്ട് ആവാം, മൂന്നാവാം, നാലാവാം. അത് കുതിര ഹെൽപ്പ് ഏജ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബഹുഭാരതം സ്വീകരിക്കുന്നത് മുസ്ലിമുകളല്ല. ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല, ഇസ്ലാമിലല്ല ബഹുഭാരിത്വമുള്ളത്, ഇസ്ലാമല്ലാത്ത മതങ്ങളില്ല ലോകത്ത്. ഇസ്ലാമിനല്ല ശൈശവ വിവാഹമുള്ളത്, ഇസ്ലാമല്ലാത്ത മതത്തിലാണ്. പരാതി മുഴുവൻ ഇസ്ലാമിന് നേരെ. അതുകൊണ്ട് ബഹുഭാരത്വം ഇസ്ലാം അനിവാര്യമുള്ള ഘട്ടത്തിൽ മാത്രമാണ് വെച്ചത് എന്ന പോലെ തന്നെ ഒരു പെണ്ണിനെ തൊലാഖ് ചൊല്ലുക എന്ന് പറയുന്നത് ഇസ്ലാം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. നിസാര വിഷയത്തിന്റെ മുമ്പിൽ പെണ്ണുങ്ങളെ തൊലാഖ് ചൊല്ലുന്ന ആണുങ്ങളുണ്ട്, നമ്മൾ അത് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നു. മഹൽ ജമാഅത്ത് കൈകാര്യം ചെയ്യുന്നവർക്കറിയാം, ദിനം പ്രതി കത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു നിസാര പ്രശ്നത്തിന്. ഗൾഫിലാണ് മണവാളൻ പുതിയാപ്പളയുള്ളത്, നാട്ടിലാണ് ഭാര്യയുള്ളത്, പെണ്ണ് ഏതോ ഒരുത്തനോട് സംസാരിച്ചു എന്നതിന്റെ പേരിൽ ആ മിസ് കോള് വന്നുകൊണ്ട് അതിന് മറുപടി കൊടുത്തു. അതിന്റെ പേരിൽ അത് ആ വിദേശത്ത് വെച്ചുകൊണ്ട് പുടിയാപ്പിളയെ ആരെല്ലോ വിളിച്ചുകൊണ്ട് പറയുന്നു, നിന്റെ പെണ്ണ് ഇന്ന ഇന്ന സമയത്ത് ഫോൺ ചെയ്യാറുണ്ട്, ഇന്ന ഇന്ന സമയത്ത് പുറത്തിറങ്ങാറുണ്ട്, ഇന്ന ഇന്ന ആളുമായി കൊണ്ട് അവൾക്ക് ബന്ധമുണ്ട്, ഇന്ന ഇന്ന ഓട്ടോറിക്ഷയിൽ സ്ഥിരമായി കൊണ്ടാണ് അവളെ സഞ്ചാരമുള്ളത്. കേക്കേണ്ട താമസം പുരുഷന്റെ കത്തല, മഹല്ല് കമ്മിറ്റിയിലേക്ക് ഒരു കോപ്പി, ഭാര്യക്ക് മറ്റൊരു കോപ്പി, നിന്നെ ഞാൻ ഒന്നും രണ്ടും മൂന്നും ചൊല്ലി പിരിച്ചിരിക്കുന്നു. ക്രൂരതയാണ് മനുഷ്യ നീ ചെയ്യുന്നത്, നിൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭാര്യമാർ ചെയ്യുന്ന വൃത്തികേടനെ ഞാൻ ന്യായീകരിക്കുകയല്ല, പക്ഷേ ആണുങ്ങളായ ആളുകൾ കേൾക്കേണ്ട മാതിരയിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ തൊലാക്ക് ചെല്ലുന്ന പ്രവണത ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കണം. നിന്റെ വെപ്പാട്ടി ആ ഭാര്യയാണ് മനസ്സിലാക്കേണ്ടതില്ല. പരിശുദ്ധമായ ഇസ്ലാം മതം തൊലാക്കി തന്നിട്ടുള്ളത് അവസാന ഘട്ടത്തിൽ ആ നിമിഷം ചെയ്യാൻ വേണ്ടിയാണ്.
ഒരു പെണ്ണുമായി യോജിച്ചു പോകാൻ പറ്റില്ല, ആ പെണ്ണുമായി കൊണ്ട് ബന്ധപ്പെടാൻ കഴിയില്ല. ഇന്നിത്യാദി കാര്യങ്ങളെ കൊണ്ട് ഇസ്ലാം വിവാഹമോചനം എന്ന് പറയുന്നതിന്റെ ബന്ധപ്പെട്ട് വിച്ഛേദിക്കൽ ആകുന്ന ഘട്ടത്തിൽ ആകാമെന്നാണെങ്കിലും അബ്ഗലുൽ ഹലാലി ഇലല്ലാഹി വത്തലാഖ് അനുവദിക്കപ്പെട്ട കാര്യത്തിൽ പടച്ച തമ്പുരാൻ ഏറ്റവും കോപമുള്ള ദേഷ്യമുള്ള കാര്യം തൊലാഖാണെന്ന് നബിയുന റസൂലുള്ളാഹി അനുവദിച്ച കാര്യമൊക്കെ തന്നെ, പക്ഷെ അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമല്ല കാര്യം, അതാണ് തൊലാഖ്. അതുകൊണ്ട് അനിവാര്യ ഘട്ടത്തിൽ ഒരു മേഖല മാത്രമാണ് തൊലാഖ് ആവശ്യമില്ലാവുക. അതുകൊണ്ട് വിവാഹ ജീവിതത്തിന്റെ മർമ്മം തൊട്ടറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാവണം കുടുംബ ജീവിതത്തിന്റെ നല്ല മേഖല. കുടുംബത്തിലെ മറ്റൊരു മേഖലയാണ് മക്കളെ പരിപാലിക്കുക. ഞാനൊരു ഒറ്റ ഓട്ടം അത് നടത്തി അവസാനിപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ഇപ്പൊ വെക്കേഷൻ ടൈമായി, മക്കളെങ്ങനെ വളർത്തണമെന്ന് മാതാപിതാക്കൾക്ക് അറിയില്ല, മാതാപിതാക്കളുള്ള കടമകൾ എങ്ങനെയാണെന്ന് മക്കൾക്കും അറിയില്ല, സ്വന്തം മക്കളെ എങ്ങനെ വളർത്തണം, സ്വന്തം മക്കളോട് എങ്ങനെയാവണം, അതവ് പഠിപ്പിക്കാത്ത രൂപത്തിൽ ഈ വെക്കേഷൻ ടൈം നമ്മുടെ മക്കളുടെ കൈകളിലൊക്കെ എന്ന് ചെറിയ ചെറിയ നമുക്കൊന്നും അറിയില്ല. പക്ഷെ നമ്മുടെ മക്കളിൽ ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ, വാട്സപ്പും ഫേസ്ബുക്കും അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയാം, എല്ലാം അറിയാം, അവർക്കറിയാത്ത മേഖല. പക്ഷെ അതൊക്കെ കണ്ടും അനുഭവിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിയാണ്. മാതാപിതാക്കളുടെ കടമ നിർവഹിക്കാത്തവരായ രൂപത്തിൽ നമ്മുടെ മക്കൾ അള്ളാഹു തന്നിട്ടുള്ള ഏറ്റവും വലിയ വസന്ത, മക്കളില്ലാത്തവർക്കേ മക്കളുടെ ദുഃഖം, മക്കളുണ്ടാവാത്തുള്ള വിഷമം അറിയുള്ളൂ. സ്വന്തം മക്കളെ നമ്മുടെ മക്കളൊക്കെ അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ, മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ തരുമാറാവട്ടെ. നോക്കണം മക്കൾ, അവരെ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠനങ്ങൾക്ക് ഇഷ്ടമുള്ളവരാ മക്കൾ, അതിൽ പ്രത്യേകിച്ച് പേരക്കുട്ടികൾ. പേരക്കുഞ്ഞുങ്ങളോട് റസൂലുള്ളാഹി വല്ല ഇഷ്ടം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ റസൂലുള്ളാഹി വല്ലാതെ ലാളിച്ചു ഓമനിച്ചു കൊണ്ട് വളർത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയോട് ചേർന്നിട്ട് പുറത്ത് വരാന്തയിലൂടെ മണൽ തരികളുടെ മുകളിലൂടെ റസൂലുള്ള ഒട്ടകമായി കമയിന്നിങ്ങനെ നടന്നു കൊടുക്കും. എന്നിട്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് തുളിക്കയറാൻ പറയും, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് തെളിക്കാൻ പറയും. എന്നിട്ട് റസൂലുള്ള പറയും, ഞാൻ ഒട്ടകമാണ്, നിങ്ങൾ ഒട്ടകത്തെ മേയ്ക്കുന്നവരാണ്. എന്നിട്ട് ഒട്ടകമേ നടനട എന്ന് പറഞ്ഞിട്ട് ലോകത്തെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ 20 ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും അടിമനായ മുത്തലി ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ലോകചിത്രാധിപതി മണലാരണ്യത്തിൽ കമയിന്ന് നടന്നു കൊടുക്കുന്നത് തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. അത്രയും ഇഷ്ട മക്കളോട്ട് മലർന്നു കിടന്ന റസൂൽ ഇങ്ങനെ ആട്ടും മക്കളെ, രണ്ട് കാലും രണ്ട് കൈയും ഇങ്ങനെ മേൽപോട്ട് കൊടുക്കും, കുഞ്ഞുങ്ങളിങ്ങനെ കമയിന്ന് കിടന്നിട്ട് ഇങ്ങനെ ആടും, അതൊക്കെ രസമാണ്. അങ്ങനെയൊക്കെ അവരെ രസിപ്പിച്ച് സന്തോഷിപ്പിച്ചുകൊണ്ട് അവരൊക്കെ നോക്കി നടക്കാറുണ്ടായിരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട വിധത്തിൽ മക്കൾക്ക് ശിക്ഷണം കൊടുക്കും, ശിക്ഷയും കൊടുക്കും, ശിക്ഷണം കൊടുക്കും. മദീനാപ്പള്ളിയിൽ കൂട്ടിയിട്ട് ഈത്തപ്പഴം എടുത്തിട്ട് അസറു അല്ലാഹുവിന്റെ വായിൽ പോയിട്ട് ചമച്ചപ്പോ റസൂൽ ഓടി വന്നിട്ട് കവിളി പിടിച്ച് ഞെക്കി, കുഴിയടാ കുഴി. ഇത് കേട്ട് കണ്ട് സഹാബത്ത് അത്ഭുതപ്പെട്ടു, നബിയേ നിങ്ങളുടെ പേരക്കുട്ടി ഒരു ഈത്തപ്പഴം തിന്നതിന്റെ പേരിൽ ഇങ്ങനെ വേണോ? അവനല്ലേ കൊച്ചുകുട്ടിയല്ലേ, ഇഷ്ടപോലെ ഈത്തപ്പഴല്ലേ, അതിലൊരൊന്നെടുത്ത് അവൻ ചമച്ചു തന്നാൽ എന്താ കുഴപ്പം, അങ്ങ് ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചപ്പോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കുട്ടി പഠിക്കേണ്ടത് അതിന്റെ ആദ്യ ഘട്ടത്തിലാണ്, അവൻ പഠിക്കണം, അത് സകാത്തിന്റെ മുതലാണ്, അത് അവൻ അവകാശപ്പെട്ടതല്ല എന്ന് അവൻ പഠിക്കണം, അത് പഠിക്കേണ്ട പ്രകാരം അവൻ പഠിക്കണം, അതാണ് സ്വന്തം പഠിപ്പിച്ചത്. ഈ മക്കൾ വഴിതെറ്റിയില്ല. വർഷങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഒരു വഴിയിലൂടെ ബാലന്മാരായ സമയത്ത് ഇങ്ങനെ നടക്കാൻ മദീനയുടെ ഒരു പുറംഭാഗത്തുകൂടി നടന്നു, ഒരു ജലതടാകത്തിന്റെ അടുത്തെത്തി. ആ സമയത്ത് അവിടെ നമസ്കരിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അപ്പോൾ ഒരു അറബിയായ മനുഷ്യൻ ആ കടത്തടത്തിൽ നിന്നുകൊണ്ട് ഉളു ചെയ്യും, ഒരു ചെറിയ ഹൗല് അവിടെ നിന്നുകൊണ്ട് ഉളു ചെയ്യും. അത് കണ്ടുകൊണ്ട് ഈ രണ്ട് മക്കൾ കണ്ടു, അനിയൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഇക്കാക്ക കണ്ടോ അയാൾ ഉളു എടുക്കുന്നത്? അയാൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു, പാവം അറബിയ, അയാൾക്ക് ഉളു എടുക്കാൻ അറിയില്ല. പക്ഷെ നമുക്ക് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? എങ്ങനെടാ പഠിപ്പിക്കുക? നമ്മളെക്കാൾ എത്ര വലിയ പ്രായമുള്ള ആളാ, നമ്മുടെ വല്യുപ്പായുടെ പ്രായം അദ്ദേഹത്തിന് ഉണ്ടാവും. നമ്മൾ ഈ സമയത്ത് അവരെ പഠിപ്പിച്ചാൽ അത് അദബുകേടാണ്. പക്ഷെ എൽമ അവർക്ക് തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത് അത് വലിയ തെറ്റാണ്. പക്ഷെ എങ്ങനെ നമ്മൾ അദ്ദേഹത്തെ തിരുത്തും? അദബ് വേണം, എൽമും വേണം, അതെങ്ങനെ? അതുകൊണ്ട്
ആ മക്കൾ തീരുമാനിച്ചു ഞാൻ അവിടെ നിന്ന് വിടുകൊടുക്കാം, ഞാൻ മനഃപൂർവ്വം തെറ്റിക്കും, നീ എന്നെ തിരുത്തി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുട്ടി അവിടെ നിന്ന് വിടുകൊടുക്കും. ആ കുട്ടി അറിയാവുന്ന വുളുവാ, പക്ഷെ മനഃപൂർവ്വം വുളു എടുക്കുന്നത് എല്ലാം തെറ്റിച്ചു. അപ്പൊ കുറച്ചപ്പുറത്ത് നിന്ന് വിളിച്ചുകൊണ്ട് പറയടാ, എങ്ങനെ ഒന്നും എടുക്കുന്നത് അറിയില്ല, നിനക്ക് ഒന്നും എടുക്കാൻ ഇല്ല, നിനക്കറിയോ? ആ എനിക്കറിയാം. എന്നൊന്ന് പഠിപ്പിച്ചു തരോ? ഓ, ഞാൻ പഠിപ്പിച്ചു തരാലോ. വളരെ സന്തോഷമായി, എന്നൊന്ന് പഠിപ്പിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടാളും അഭിനയിച്ചു. ആറാമി മനസ്സിലാക്കി, ശരിയാ, ഇവനെ പോലെ എനിക്കും അറിയില്ലല്ലോ, ഇവനാണെങ്കിൽ നന്നായി അറിയുന്നവനാണ്, അവൻ പറഞ്ഞു കൊടുക്കുന്നത് മറ്റവൻ പഠിക്കുന്നു, ആ ചുള്ളിവിൽ എനിക്കും പഠിക്കാം. അഹ്റാബി മറ്റവൻ അവർ ഉളു കൊടുക്കുന്നത് ഇവനെ പഠിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് അഹ്റാബിയും പഠിച്ചു, അഹ്റാബിയും ഉളു കൊടുത്തു. അങ്ങനെ മൂന്നാൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോ മര്യാദയോടുകൂടി ഈ രണ്ട് കുട്ടികൾ പറഞ്ഞു, നിങ്ങൾ ഇമാമ നിൽക്കി. അദ്ദേഹം പറഞ്ഞു, വേണ്ട, നമ്മൾ മൂന്ന് പേരിൽ ഇവന് കുറച്ച് ഇലും അറിവുണ്ട്, ആ അറിവുള്ള ഇവൻ നിൽക്കട്ടെ, നമുക്ക് രണ്ടാക്കും മൗമുമായി നിൽക്കാം. അങ്ങനെ അദ്ദേഹം ഇമാമായി നിന്നു. മൂത്തവൻ അനിയനും പ്രാഞ്ചന്ന മനുഷ്യനും മൗമുമായി നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് അവർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അനിയനും ചേട്ടനും ഒരു സ്ഥലത്ത് ചെരിപ്പ് വെച്ച് ഒന്നിച്ച് ഇറങ്ങിപ്പോകുന്ന രൂപം കണ്ടുകൊണ്ട് കൈപിടിച്ച് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോ അഹ്റാബിക്ക് തോന്നി, ഇവര് രണ്ടാളും ഒരു സ്ഥലത്തുള്ളവരാണോ, ഇവർ പരസ്പരം എന്തോ ബന്ധമുണ്ടോ, ഇരട്ടകളോ ജ്യേഷ്ഠാനിയന്മാരോ ആണിവർ, ഏതായാലും ചോദിക്കാം. മക്കളെ, നിങ്ങൾ ആരാണ്? നിങ്ങളെ കണ്ടിട്ട് തോന്നുന്നു ഒരു വീട്ടിലുള്ളവരാണെന്ന്. നിങ്ങൾ ആരാണ്? ഞാൻ ഹസൻ, ഇത് ഹുസൈൻ. ഹസൻ ഹുസൈനോ? അതെ. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പേരെ കുട്ടികളുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ രണ്ട് മക്കൾ ഹസൻ ഹുസൈൻ, അവരെത്താനാണോ നിങ്ങൾ? അതെ ഉപ്പൂപ്പ, ഞങ്ങൾ റസൂലിന്റെ പേരെ കുട്ടികളാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ പേരെ കുട്ടികളായിട്ട് നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്ക് വുളു എടുക്കാൻ അറിയാമെന്നും മറ്റൊരാൾക്ക് വുളു എടുക്കാൻ അറിയില്ല എന്നും എനിക്ക് വിശ്വാസമില്ല. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം, പക്ഷേ നിങ്ങൾ എന്നെ ബഹുമാനിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് കാണിച്ചത്, അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് സ്നേഹം വർദ്ധിക്കുന്നു. മുസ്തഫ നബിയുടെ മക്കൾ ഇങ്ങനെ തന്നെയാണല്ലോ, അൽഹംദുലില്ലാ, എന്നെ നിങ്ങൾ പഠിപ്പിച്ചു, എന്നെ നിങ്ങൾ ബഹുമാനിച്ചു, അദബും ഇൽമും ഒരുമിച്ച. ആ മക്കൾ ആ രൂപത്തിൽ നമ്മുടെ മക്കളെ അള്ളാഹു നമുക്കാക്കി തരട്ടെ. മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം. അപ്പൊ പ്രായം ചെല്ലുന്ന വലിയപ്പാരും വലിയമാരും മക്കൾക്ക് ഇഷ്ടമല്ല, തീരെ ആളുകൾക്ക് വേണ്ട. വൃദ്ധസദനം കൂടുകയാണ്, വൃദ്ധസദനം ഇന്ത്യയിൽ വ്യാപിക്കുകയാണ്, യൂറോപ്യൻ കൺട്രീസിൽ വർദ്ധിച്ചു വന്ന വൃദ്ധസദനം നമ്മുടെ നാടുകളിൽ വർദ്ധിക്കുകയാണ്, നമ്മുടെ കേരളത്തിൽ വർദ്ധിക്കുകയാണ്. വയസ്സായ വാപ്പാക്കും ഉമ്മാക്കും വീട്ടു സ്ഥലമില്ല, പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വീട്ടു സ്ഥലമില്ല. അല്ലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ വലാ തഖുൽ ലഹുമാ ഉഫ്ൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ല മിനർ റഹ്മ വഖുൽ റബ്ബി ർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. വഖലാ റബ്ബുക, നിന്റെ രക്ഷിതാവ് വിളിച്ചിരിക്കുന്നു, നിന്റെ റബ്ബിനെ ആരാധിക്കണമെന്നതുകൊണ്ടും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നതുകൊണ്ടും ഒരുപക്ഷെ നിന്റെ മാതാപിതാക്കളിൽ രണ്ടാളും അല്ലെങ്കിൽ രണ്ടിലൊരാളെങ്കിലും വാർദ്ധക്യ സഹജമായ ബലഹീനതയോടെ നിന്റെ അടുക്കൽ അവർ അഭയം പ്രാപിക്കുന്ന ഒരു അവസ്ഥ അവർക്ക് വന്നാൽ അവരോട് നീ കയർത്തിച്ചേ എന്ന് പോലും പറഞ്ഞരുകട്ടോ, അവരെ നീ നിന്ദിക്കുകയോ നിസാരപ്പെടുത്തുകയോ ചെയ്യരുത്. കാരുണ്യത്തിന്റെ ചിറക് അവർക്ക് വേണ്ടി നീ വിരിച്ചു കൊടുക്കണേ, അവരോട് നീ ഖൈറിന് വേണ്ടി കാരുണ്യത്തിന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതും സ്വീകരിക്കുന്നതും സ്നേഹിക്കുന്നതും അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ ഭാഗമാണെന്ന് വിശുദ്ധ ഖുർആൻ. മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം, ആ സ്നേഹത്തെയും ബഹുമാനത്തെയും വില കൽപ്പിക്കുകയും വേണം. അതടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന മക്കളും സന്താനങ്ങളും നമുക്ക് വളർന്നു വരണം. അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ യൂണിവേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു പദ്ധതി നമ്മുടെ മുമ്പിലുണ്ട്, ഒരു അഗതി അനാഥ മന്ദിരം. യത്തീം കുട്ടികളെയും അഗതി കുട്ടികളെയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്. ഞാൻ പറയട്ടെ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമുള്ള ഒരു സ്ഥാപനമാണ് അഗതി അനാഥ മന്ദിരം. അനാഥകളെ സഹായിക്കുക എന്നത് വലിയ പ്രതിഫലമാണ്.
വിശ്വാസത്തിന്റെ ഭാഗമായി യതീമുകളെ സംരക്ഷിക്കുന്നതിനെ കാണുന്നു. വിശ്വാസത്തിന്റെ ഭാഗമായി യതീമുകളെ അകറ്റുന്നവനെ അല്ലാഹു അകറ്റുകയാണ്. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് രണ്ട് കൈയുടെ വിരലുകൾ ചേർത്ത് അടുപ്പിച്ചു വെച്ചുകൊണ്ട് റസൂലുള്ള പറയുന്നു, ഞാനും അവനും തമ്മിൽ സ്വർഗത്തിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കും. ആരാണത്? എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ആരാണ്? അനാ വകാഫിലുൽ യതീമി, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ചേർന്ന് നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായിരിക്കുന്ന ഉറൂസ് മുബാറക്കിൽ നൽകുന്ന സന്ദേശം മഹാന്മാരായ സ്വഹാബത്തിന്റെയും സ്വഹാബത്തിന്റെ കൂടെയുള്ള മഹാന്മാരായ ആത്മീയ ലോകത്തെ പ്രഗത്ഭരായ ആളുകളും നമുക്ക് നൽകുന്ന ഒരാശയമായി ഇപ്പോഴും നമ്മുടെ മനസ്സിന് സന്തോഷമായി കൊണ്ട് നൽകപ്പെടുന്ന സുഖജീവിതമുണ്ടെങ്കിൽ അതിലേറ്റവും ഭാഗമായി നമ്മൾ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ, പാവങ്ങളെ സഹായിക്കാൻ, അവർക്ക് അറിവ് കൊടുക്കാൻ വേണ്ടി ഇസ്ലാം ഇവിടെ വളർന്നു വരുന്ന ഒരു സ്ഥാപനമായി കൊണ്ട് വളരേണ്ടതാണ്. അഗതി അനാഥ മന്ദിരം, അതിനെ സഹായിക്കുക എന്നത് മറ്റെന്ത് സഹായത്തെക്കാളും വലിയ സഹായമാണ്. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ നൽകുന്ന സദസ്സുകളെ മുഴുവനും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد.